പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ 10th ലെവൽ പ്രിലിംസിന്റെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജിയോഗ്രഫിയിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കറിയാം ജിയോഗ്രഫിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയുള്ള എക്സാംസിന് ഈ ചോദ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ജിയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകളും നമുക്ക് പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം. അപ്പൊ എന്തായാലും ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇതേപോലെയുള്ള ടോപ്പിക്കുകൾ തരംതിരിച്ച് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ടുകൾ പഠിക്കാനായി ശ്രമിക്കാം. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തത് തന്നെയാണ്. ഉത്തരം എന്താണ്? ഉത്തര മഹാസമതലമാണ്, അല്ലെ? അപ്പൊ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഉത്തര മഹാസമതലത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. എന്താണ് ഉത്തര മഹാസമതലം, അല്ലെ? ഉത്തര മഹാസമതലം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഉത്തര മഹാസമതലത്തിന് അറിയപ്പെടുന്ന ഒന്നാമത്തെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യയുടെ ധാന്യപ്പുര. എന്താണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ഭാരതീയ സംസ്കാരത്തിന്റെ, ശ്രദ്ധിക്കുക, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം. എന്താണ്? ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് എന്തിനെ തന്നെയാണ്? ഈ ഉത്തര മഹാസമതലത്തിനെയാണ്. അപ്പോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഉത്തര മഹാസമതലത്തിനെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതുപോലെ തന്നെ ഈ ഉത്തര മഹാസമതലത്തിന്റെ ലൊക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. ഉത്തര മഹാസമതലത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയം അറിയാലോ, ഹിമാലയം. ഈ ഹിമാലയത്തിന്റെ സൗത്തേൺ പോർഷനിലാണ്, അല്ലെങ്കിൽ തെക്ക് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഉത്തര മഹാസമതലമുള്ളത്. ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് എന്തുള്ളത്? ഉത്തര മഹാസമതലമുള്ളത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണിനം ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത്? എക്കൽ മണ്ണാണ്, അല്ലെ? അപ്പൊ ശ്രദ്ധിക്കുക, ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണിനം ഏതായിരിക്കും? എക്കൽ മണ്ണായിരിക്കും നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഉത്തര മഹാസമതലത്തിനെ പ്രധാനമായിട്ടും നാല് ഭൂവിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉത്തര മഹാസമതലത്തിനെ പ്രധാനമായിട്ടും നാല് ഭൂവിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നാല് ഭൂവിഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് എന്ന് പറയുന്നത് ഭാബറാണ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ എന്താണ്? ഭാബർ. ഓക്കെ, രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ടെറായി എന്നറിയപ്പെടുന്നു. എന്താണ്? ടെറായി. ഓക്കെ, ടെറായി. ഓക്കെ അല്ലെ. മൂന്നാമത്തെ പോർഷൻ അറിയപ്പെടുന്ന പേരാണ് ഭങ്കർ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഖാദർ, ഭങ്കർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതിന്റെ ഭങ്കറാണ് മൂന്നാമത്തെ ഭാഗം. നാലാമത്തെ പോർഷൻ എന്നറിയപ്പെടുന്നത് ഖാദർ ആണ്. ശ്രദ്ധിക്കുക, ഖാദർ. ഓക്കെ അല്ലേ. അപ്പൊ നാല് ഭൂവിഭാഗങ്ങൾ, ഒന്നെന്ന് പറയുന്നത് ഭാബർ, രണ്ട് ടെറായി, മൂന്ന് ഭങ്കർ, നാലെന്ന് പറയുന്നത് ഖാദർ. എന്താണ് ഈ ഭാബറിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഭാബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സിവാലിക് മലനിരകൾ അറിയാലോ, സിവാലിക് മലനിരകൾ. ഈ സിവാലിക് മലനിരകൾക്ക് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതാണ്. എന്താണ്? സമാന്തരം. ഓക്കെ, അപ്പോ നമ്മുടെ ഭാബർ എന്ന് പറയുന്നത് സിവാലിക് മലനിരകൾക്ക് അല്ലെങ്കിൽ സിവാലിക് മൗണ്ടെയ്ൻസിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ഭാബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൃഷിയോജ്യമായിട്ടുള്ള സ്ഥലമല്ല. ഇവിടെ എന്തില്ല? കൃഷിക്ക് യോജ്യമായ സ്ഥലമില്ല. അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് ഈ സ്ഥലം മുഴുവൻ എന്താണ്? പാറകളാൽ നിറഞ്ഞ സ്ഥലമാണ്. എന്ത്? ഭാബർ എന്ന് പറയുന്നത് പാറകളാൽ നിറഞ്ഞ സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ വെള്ളം ലഭിക്കത്തില്ല, അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? ഏറ്റവും പെട്ടെന്ന് താഴ്ന്നു പോകുന്ന പ്രദേശമാണ്. ഇവിടെ വെള്ളത്തിന്റെ ലഭ്യതയും എന്ത് തന്നെയാണ്? കുറവാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. വെള്ളത്തിന്റെ ലഭ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഭാബറിൽ എന്തില്ല? നമുക്ക് കൃഷി നടത്താനായിട്ട് കഴിയത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് ഭാബറിന്റെ പ്രത്യേകത. ഓക്കെ അല്ലെ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായാണ്, കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമല്ല. കാരണം എന്തൊക്കെയാണ്? ഇവിടെ പാറകളും അതുപോലെ തന്നെ വെള്ളമില്ലാത്തത്, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നതുമായിട്ടുള്ള പ്രദേശമാണ് എന്ത്? ഭാബർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ടെറായിയുടെ പ്രത്യേകത എന്താണ്. നമുക്ക് ടെറായി എന്ന് പറയുന്നത് ഈ ഭാബർ ഉണ്ടല്ലോ, ഈ ഭാബറിന്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള സ്ഥലമാണ് എന്ത്? ടെറായി. ഓക്കെ, ശ്രദ്ധിക്കുക, ഭാബറിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? ടെറായി ഭൂപ്രദേശം എന്ന് പറയുന്നത് ഭാബറിന്റെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാബറിന്റെ തെക്കു ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമില്ല, വെള്ളം അലിഞ്ഞു ചേരുന്നു എന്ന് പറയുന്നത് അല്ലേ. ഈ വെള്ളം താഴ്ന്നു പോകുന്ന വെള്ളം എല്ലാം കൂടി ചെന്ന് ചേരുന്നത് ടെറായിലേക്കാണ്. അവിടെ ഇവിടെ എന്തുണ്ട്? വെള്ളത്തിന്റെ ലഭ്യത. ശ്രദ്ധിക്കുക,
വെള്ളത്തിന്റെ ലഭ്യത എന്താണ് കൂടുതലാണ് അപ്പോൾ ടെറയിലെ വെള്ളത്തിന്റെ ലഭ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട് സസ്യങ്ങളും അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് ടെറായ് എന്ന് പറയുന്നത് ഓക്കേ അല്ലേ അപ്പോൾ ടെറായുടെ പ്രത്യേകത എന്താണ് ഭാബറിന്റെ തെക്കുവശത്താണ് ടെറായ് ഭാബറിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളമെല്ലാം ചെന്ന് കയറുന്ന ടെറായ്ക്കകത്താണ് അതുകൊണ്ട് തന്നെ അവിടെ വെള്ളത്തിന്റെ ലഭ്യത കൂടുതലാണ് നല്ല മണ്ണാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു സസ്യങ്ങൾ തഴച്ചു വളരുന്നു ഓക്കെ അല്ലേ പിന്നെയുള്ളത് ഭങ്കറും ഖാദറുമാണ് അപ്പൊ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോർഷൻസ് ആണ് ഭങ്കറും ഖാദറും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഭങ്കറും ഖാദറുമായിട്ട് ചോദിക്കുന്നതാണ് അല്ലെ ഉത്തര മഹാസമുദ്രത്തിലെ വിസ്തൃതമായ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് ഭങ്കർ ശ്രദ്ധിക്കുക നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലെ വളരെ വിസ്തൃതമായിട്ടുള്ള പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് ഭങ്കർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഭങ്കറിന്റെ പ്രത്യേകത എന്താണ് ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ സ്ഥലമാണ് എന്ത് ഭങ്കർ അതുപോലെ തന്നെ ഈ ഭങ്കറിലുള്ള മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ എക്കൽ മണ്ണാണ് ശ്രദ്ധിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് പഴയ എക്കൽ മണ്ണാണ് പഴയ എക്കൽ മണ്ണാണ് എവിടെ ഉള്ളത് നമ്മുടെ ഭങ്കറിലുള്ളത് പഴയ എക്കൽ മണ്ണാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഭങ്കറിലെ പഴയ എക്കൽ മണ്ണാണ് അങ്ങനെയാണെങ്കിൽ ഖാദറിൽ ഏത് തരത്തിലുള്ള മണ്ണായിരിക്കും പുതിയ മണ്ണാണ് അല്ലെ പുതിയ മണ്ണാണ് ഇവിടെ ഉള്ളത് ഖാദറിലുള്ളത് പുതിയ എക്കൽ മണ്ണ് അതേസമയം ഭങ്കറിലുള്ളത് പഴയ എക്കൽ മണ്ണുമാണെന്ന് അറിഞ്ഞിരിക്കുക ഈ ഭങ്കറിന് വേറൊരു പ്രത്യേകതയുണ്ട് അവിടെ ചുണ്ണാമ്പ് കൂടുതലുണ്ട് കേട്ടോ എന്താണ് ചുണ്ണാമ്പ് കല്ലുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഭങ്കർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും നമ്മള് ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞു ഇന്ത്യയുടെ ധാന്യപുര ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം അതുപോലെ തന്നെ ലൊക്കേഷൻ ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് എക്കൽ മണ്ണ് ഏറ്റവും കൂടുതലുള്ളത് ഉത്തര മഹാസമതലത്തിലാണ് ഉത്തര മഹാസമുദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഭൂവിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഭാബർ ടെറായ് ഭങ്കർ ഖാദർ അതിൽ ഭാബറിന്റെ പ്രത്യേകത എന്താണ് സിവാലിക് മലനിരകൾക്ക് സമാന്തരമായുള്ള പ്രദേശമാണ് എന്ത് ഭാബർ എന്ന് പറയുന്നത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമല്ല കാര്യം എന്താണ് അവിടെ പാറക്കെട്ടുകളും അതുപോലെ തന്നെ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലവുമാണ് എന്തെന്ന് പറയുന്നത് ഭാബർ എന്ന് പറയുന്നത് ടെറായ് എന്ന് പറയുന്നത് ഭാബറിന്റെ താഴ്ഭാഗത്തുള്ള അല്ലെങ്കിൽ ഭാബറിന്റെ തെക്കു വശത്തുള്ള പോർഷനാണ് ടെറായ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട് വെള്ളത്തിന്റെ അംശം കൂടുതലാണ് അതുകൊണ്ട് തന്നെ സസ്യം വളരെ നന്നായിട്ട് വളരുന്ന ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് ടെറായ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ പിന്നെ നമ്മൾ നോക്കി ഭങ്കർ എന്താണെന്ന് നോക്കി ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഭൂപ്രദേശമാണ് ഭങ്കർ എന്നറിയപ്പെടുന്നത് അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എന്താണ് പഴയ എക്കൽ മണ്ണാണ് ഇവിടെ ഉള്ളത് ഭങ്കറില് ഉള്ളത് എന്നറിഞ്ഞിരിക്കുക ചുണ്ണാമ്പ് കല്ലുകളും ചുണ്ണാമ്പിന്റെ അംശവും ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് ഭങ്കറിലാണ് അതുപോലെ തന്നെ ഖാദറിന്റെ പ്രത്യേകത എന്താണ് പുതിയ എക്കൽ മണ്ണാണ് അല്ലെ ഖാദർ പുതിയ ആളും ഭങ്കർ പഴയ ആളുമാണ് ഖാദർ പുതിയ ആളും ഭങ്കർ പഴയ ആളുമാണ് ഓക്കെ അപ്പൊ പുതിയ മണ്ണും പഴയ മണ്ണും ആ വ്യത്യാസം ഓർത്തിരിക്കുക ഭങ്കർ പഴയ എക്കൽ മണ്ണാണ് ഖാദറാണെങ്കിൽ പുതിയ എക്കൽ മണ്ണാണ് എന്നും അറിഞ്ഞിരിക്കുക അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയില്ലേ ഉത്തര മഹാസമുദ്രത്തിനെ കുറിച്ച് നമ്മൾ നോക്കി അപ്പൊ നമുക്കിനി നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ കുറച്ച് പ്രത്യേകത അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ ലൊക്കേഷൻ അപ്പൊ നമുക്കൊരു മാപ്പ് ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഇന്ത്യയുടെ മാപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കേ ഇന്ത്യ അല്ലെങ്കിൽ സൗത്തേൺ ഇന്ത്യയുടെ പോർഷൻ ഇതാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇതാണ് നമ്മൾ ഗുജറാത്ത് പോർഷൻസ് ഒക്കെ വരുന്നത് ഇതാണെന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഇതില് ഈ പോർഷൻ അല്ലെങ്കിൽ ഒരു ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി ശ്രദ്ധിക്കുക ഡെക്കാൻ പീഠഭൂമിയിലെ ആകൃതി എന്താണ് ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡെക്കാൻ പീഠഭൂമിയാണെന്ന് അറിഞ്ഞിരിക്കുക ഈ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് അറിയാമോ അത് റിഗർ മണ്ണാണ് ശ്രദ്ധിക്കുക റിഗർ മണ്ണാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്ട് അത് റിഗർ മണ്ണാണ് എന്നറിഞ്ഞിരിക്കുക ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ഇടതുവശവും വലതുവശവുമായി രണ്ട് പീഠഭൂമികളൂടെ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ഇവിടെ ഉള്ളതാണ് ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ട് കഴിയും ഇവിടെ മാൾവ പ്ലാറ്റ്യൂ ശ്രദ്ധിക്കുക ഇവിടെ മാൾവ പ്ലാറ്റ്യൂവും ഈ പോർഷനിലായിട്ട് ഓക്കെ നമ്മുടെ ഇന്ത്യയുടെ വലതുഭാഗം ഇടതുഭാഗത്തായിട്ട് മാൾവയും വലതുഭാഗത്തായിട്ട് എന്താണെന്ന് അറിയാമോ വലതുഭാഗത്തായിട്ട് ഛോട്ടാ നാഗ്പൂറാണ് എന്താണ് ഛോട്ടാ നാഗ്പൂർ ഓക്കെ ഛോട്ടാ നാഗ്പൂറാണ് വലതുഭാഗത്തായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇടതുഭാഗത്ത് മാൾവയും വലതുഭാഗത്ത് എന്താണ് ഛോട്ടാ നാഗ്പൂറുമാണെന്ന് അറിഞ്ഞിരിക്കുക ഈ മാൾവ പ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ഇടയിലാണെന്ന് അറിയാമോ ആരവല്ലി മൗണ്ടെയ്ൻസിന്റെയും വിന്ധ്യാസത്പുര റേഞ്ചസിന്റെയും ഇടയിലാണ് എന്നറിഞ്ഞിരിക്കുക ഈ ഭാഗത്തായിട്ടാണ് എന്ന് വെച്ചാൽ ഈ മുഗൾ ഭാഗത്തായിട്ട് ആരവല്ലിയാണ് അല്ലേ ആരവല്ലി ഓക്കെ
അപ്പൊ മുഗൾ ഭാഗത്ത് ആരവല്ലിയും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് എന്താണ് വിന്ധ്യയാണ് ഓക്കെ വിന്ധ്യ സത്പുര റേഞ്ചസ് ആണ് താഴ്ഭാഗത്തുള്ളത് അപ്പൊ മാൾവ പ്ലേറ്റ് ഇവിടെയാണ് നമ്മുടെ ആരവല്ലിയുടെയും വിന്ധ്യ സത്പുര റേഞ്ചസിന്റെയും ഇടയിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് മാൾവ പ്ലേറ്റ് എന്ന് പറയുന്നത് അതിന്റെ വലതുഭാഗത്തുള്ളത് എന്താണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്കു ഭാഗത്തായിട്ടുള്ളതാണ് ഡെക്കാൻ പീഠഭൂമി ഈ ഡെക്കാൻ പീഠഭൂമിയിലുള്ള ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റിഗർ മണ്ണാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ റിഗർ മണ്ണിന്റെ പ്രത്യേകതയൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ കടക്കാം ഓക്കെ അപ്പൊ എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് മനസ്സിലായി ഡെക്കാൻ പീഠഭൂമി നമുക്കിനി നോക്കേണ്ടത് തീര സമതലങ്ങളെ കുറിച്ചാണ് തീര സമതലങ്ങൾ അപ്പൊ നമുക്ക് കുറച്ചധികം തീര സമതലങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യക്ക് എന്തുണ്ട് കുറച്ച് ബൗണ്ടറീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് കുറച്ചധികം തീര പ്രദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം അല്ലെങ്കിൽ പശ്ചിമ തീര സമതലങ്ങൾ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇന്ത്യക്ക് എന്തുണ്ട് കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ്വ തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ പൂർവ്വ എന്താണ് പൂർവ്വ തീരം എന്നും അറിയപ്പെടുന്നു അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കിയാലോ അപ്പൊ ഇതാണ് ഇന്ത്യ എന്നൊന്ന് നിങ്ങൾ സങ്കല്പിക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഇതാണ് ഇന്ത്യ ഇന്ത്യയുടെ തെക്കു ഭാഗം ഇതാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക ഈ ഇന്ത്യയുടെ നമുക്ക് അതിൽ അതിനു മുന്നേ എന്താണ് കോറമാൻഡൽ തീരമെന്നും എന്താണ് വടക്കൻ സിർക്കാസം എന്ന് നോക്കുക അപ്പൊ ഇന്ത്യയുടെ ഈ തെക്കു ഭാഗത്തായിട്ടുള്ളതിൽ വലതു പോർഷൻ ഓക്കെ നമ്മുടെ വലതുവശം ഇന്ത്യൻ മാപ്പിന്റെ വലതുവശത്തായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകൾ ഭാഗത്തുള്ള പോർഷന് നമ്മൾ അറിയപ്പെടുന്ന പ്രദേശമാണെന്ത് വടക്കൻ എന്താണ് വടക്കൻ സിർക്കാസ് എന്നറിയപ്പെടുന്നു വടക്കൻ സിർക്കാസ് ഓക്കെ അപ്പൊ ഇതാണ് വടക്കൻ സിർക്കാസും താഴ്ഭാഗമുള്ള പ്രദേശത്തിനാണ് നമ്മൾ കോറമാൻഡൽ തീരം എന്നറിയപ്പെടുന്നത് എന്താണ് കോറമാൻഡൽ തീരം ഓക്കെ അല്ലേ അപ്പൊ എവിടെയാണ് കോറമാൻഡൽ തീരമെന്നും എവിടെയാണ് വടക്കൻ സിർക്കാസും എന്നും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കിനി നോക്കേണ്ടത് എന്താണ് പശ്ചിമ തീര സമതലങ്ങൾ അല്ലെങ്കിൽ എന്താണ് കിഴക്കൻ തീര സമതലങ്ങൾ അല്ലെങ്കിൽ പൂർവ്വ തീര സമതലങ്ങൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പശ്ചിമ തീര സമതലങ്ങളെന്നും എന്താണ് പൂർവ്വ തീര സമതലങ്ങളെന്നും എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് പശ്ചിമ തീര സമതലങ്ങളാണ് ഓക്കെ ശ്രദ്ധിക്കുക ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളതാണ് എന്ത് പശ്ചിമ തീര സമതലം ശ്രദ്ധിക്കുക പശ്ചിമ തീര സമതലം ഓക്കെ പശ്ചിമ തീര സമതലമാണ് കേട്ടോ പശ്ചിമ തീര സമതലം ഈ പശ്ചിമ തീര സമതലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് എന്തുള്ളത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത് പശ്ചിമ തീര സമതലങ്ങൾ ഉള്ളത് എന്നറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് പഠിക്കുന്നതിനായിട്ട് നമുക്കൊരു കാര്യം ഓർത്തിരുന്നു അല്ലെങ്കിൽ പശ്ചിമ തീര സമതലങ്ങൾ എവിടം മുതൽ എവിടം വരെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ നമുക്ക് എന്തറിയാം ഈ പശ്ചിമ തീര സമതലങ്ങൾ നമുക്ക് പടിഞ്ഞാറുള്ളതുകൊണ്ട് തന്നെ അതിന് പടിഞ്ഞാറൻ തീര സമതലങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നു അപ്പൊ ഈ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യാം പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ നമ്മളിപ്പോ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും റാങ്ക് കിട്ടും അല്ലെ അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി പഠിച്ചാൽ നമുക്ക് റാങ്ക് കിട്ടും അല്ലെ അപ്പൊ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ ഉള്ള സ്ഥലം അതാണ് പഠിച്ചാൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ തീര സമതലം ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ റാൻ ഓഫ് കച്ച് മുതല് ഈ കിട്ടുമിനെ കാ മാത്രം എടുത്താൽ മതി അതിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കന്യാകുമാരി എഴുതാം ഓക്കെ അല്ലേ കന്യാകുമാരി അപ്പൊ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരിയാണ് പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും റാങ്ക് കിട്ടും ഓക്കെ പശ്ചിമ തീര സമതലങ്ങളെയാണ് നമ്മൾ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഈ പടിഞ്ഞാറൻ തീര സമതലങ്ങൾ അല്ലെങ്കിൽ പശ്ചിമ തീര സമതലങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പഠിച്ചാൽ റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞ് കോഡ് വെച്ച് പഠിച്ചത് അതിനെയാണ് എന്നൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത പോർഷനിലേക്ക് തന്നെ കടക്കാം അതിനു മുന്നേ ഈ പശ്ചിമ തീര സമതലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് ഈ പശ്ചിമ തീര സമതലത്തില് വടക്കുഭാഗത്ത് തെക്കുഭാഗത്തും മധ്യഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗത്തിന് അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ പശ്ചിമ തീര സമതലത്തിന്റെ വടക്ക് ഭാഗം പശ്ചിമ തീര സമതലത്തിന്റെ വടക്ക് ഭാഗത്തിന് അറിയപ്പെടുന്നത് ഗുജറാത്ത് തീരം എന്നാണ് പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗത്തിന് അറിയപ്പെടുന്ന പേര് കൊങ്കൺ തീരം എന്നാണ് ശ്രദ്ധിക്കുക കൊങ്കൺ തീരം ഓക്കെ അല്ലേ നമ്മുടെ പശ്ചിമ തീര സമതലത്തിന്റെ വടക്കൻ ഭാഗത്തിന് ഗുജറാത്ത് തീര സമതലമെന്നും മധ്യഭാഗത്തിന് നമ്മൾ കൊങ്കൺ തീര സമതലമെന്നും എന്നാൽ അതിന്റെ തെക്കൻ ഭാഗത്തിന് തെക്ക് ഭാഗത്തിന് നമ്മൾ അറിയപ്പെടുന്ന പേര് മലബാർ തീരമെന്നുമാണ് എന്താണ്
മലബാർ മലബാർ തീരം ഓക്കേ അല്ലേ അപ്പോൾ പശ്ചിമ തീര സമതലത്തിന്റെ വടക്ക് ഭാഗത്തിന് നമുക്ക് ഗുജറാത്ത് തീരമെന്നും മധ്യഭാഗത്തിന് നമുക്ക് കൊങ്കൺ തീരമെന്നും തെക്ക് ഭാഗത്തിന് നമുക്ക് മലബാർ തീരമെന്നും അറിയപ്പെടാം അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെയും കൂടി നമുക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ രോഗം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ഗ്ലക്കോമ അല്ലെ ഗ്ലൂക്കോമ എന്ന ആൾക്കാർ നിങ്ങൾ പറഞ്ഞോളൂ ഗ്ലൂക്കോമ ഞാനിത് പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഈ ഗാ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഗുജറാത്തിനെ പിടിക്കാം ഈ കാ വെച്ച് നമുക്ക് കൊങ്കൺ തീരത്തിനെ പിടിക്കാം മാ വെച്ച് നമുക്ക് മലബാർ തീരത്തിനെ പിടിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പശ്ചിമ തീര സമതലത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഗുജറാത്ത് തീര സമതലമുണ്ട് അതുപോലെ തന്നെ കൊങ്കൺ തീരങ്ങളുണ്ട് മലബാർ തീരമുണ്ട് ഓക്കെ അല്ലേ അപ്പോ ഈ വടക്കു ഭാഗത്തുള്ളതിന്റെ ഗുജറാത്ത് തീരമെന്നും മധ്യഭാഗത്തുള്ളതിന്റെ കൊങ്കൺ തീരമെന്നും തെക്ക് ഭാഗത്തുള്ളതിന് നമ്മൾ മലബാർ തീരമെന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് മൂന്നും കൂടി ഒന്ന് ഒരുമിച്ച് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഗ്ലക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ അപ്പൊ പടിഞ്ഞാറ് തീരം അല്ലെങ്കിൽ പശ്ചിമ തീരം എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും പഠിച്ചാൽ നമുക്ക് റാങ്ക് കിട്ടും അപ്പൊ പടിഞ്ഞാറൻ തീരം നമ്മുടെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ പടിഞ്ഞാറൻ തീരം നമ്മുടെ ഈ പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരുപാട് എന്തുണ്ട് അഴിമുഖങ്ങളുണ്ട് എന്താണ് ഒരുപാട് അഴിമുഖങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കായലുകളും ഉണ്ട് കേട്ടോ ഒരുപാട് കായലുകളും അതുപോലെ തന്നെ ഒരുപാട് അഴിമുഖങ്ങളും ഉള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പടിഞ്ഞാറൻ തീര സമതലത്തിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നെന്ന് പറയുന്നത് കിഴക്കൻ തീര സമതലങ്ങളാണ് കേട്ടോ ശ്രദ്ധിക്കുക പടിഞ്ഞാറൻ തീര സമതലം നമ്മളിപ്പോ നോക്കി നമുക്കിനി നോക്കേണ്ടത് കിഴക്കൻ തീര സമതലങ്ങളാണ് ശ്രദ്ധിക്കുക കിഴക്കൻ ഓക്കെ കിഴക്കൻ തീര സമതലങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് പൂർവ്വതീരമെന്നാണ് അപ്പോൾ പടിഞ്ഞാറാണെങ്കിൽ നമ്മൾ അതിന്റെ പശ്ചിമമെന്നും കിഴക്കൻ തീര സമതലങ്ങളാണെങ്കിൽ അതെന്തെന്ന് അറിയപ്പെടും പൂർവ്വതീരമെന്നും അറിയപ്പെടുന്നത് എന്തിനാണ് കിഴക്കൻ തീര സമതലത്തിനെയാണ് പൂർവ്വതീരങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഈ കിഴക്കൻ തീര സമതലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണല്ലേ നമ്മുടെ ഈ കിഴക്കനെ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിക്കാൻ എന്നാക്കുന്നു ഓക്കെ അപ്പൊ കഴിക്കാൻ നമുക്ക് എന്തുണ്ട് കഴിക്കാന് ഉള്ള ഒരു ആഗ്രഹം കൂടുതലാണ് അല്ലെ കഴിക്കാൻ എന്തുണ്ട് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും കഴിക്കാൻ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആഗ്രഹം കൂടുതലാണ് അപ്പൊ കിഴക്കൻ തീര സമതലത്തിന് കൂടുതലാണെന്ന് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ വീതി കൂടുതലാണ് കേട്ടോ വീതി കൂടുതലാണ് അത് എന്നാൽ ഈ പടിഞ്ഞാറൻ തീര സമതലത്തിലാണെങ്കിൽ എന്താണ് വീതി കുറവാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് കഴിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ നമുക്ക് അല്ലെങ്കിൽ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ കഴിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട് അല്ലെ അപ്പൊ കഴിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടെന്ന് പറയുന്നതിനാണ് കഴിക്കാൻ വീതി ആ ഒരു റിലേഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതേ ഉള്ളൂ അപ്പൊ വീതി കൂടുതലാണ് എന്തിന് നമ്മുടെ കിഴക്കൻ പൂർവ്വതീരത്തിന് അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലത്തിന് അല്ലെങ്കിൽ പൂർവ്വതീര സമതലത്തിന് എന്താണ് നമുക്ക് വീതി കൂടുതലാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ അവിടെ എന്താണ് നമുക്ക് കഴിച്ച് ഇങ്ങനെ ഈ കഴിക്കുന്ന കാര്യം പറഞ്ഞ എന്തിനാണ് വീതി കൂടുതലുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഈ കഴിക്കുന്ന കാര്യം പറഞ്ഞത് അല്ലേ അതുപോലെ നമുക്ക് കഴിച്ച് സുഖിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ആഗ്രഹവും കൂടുതലല്ലേ വെറുതെ ഇരിക്കുക കഴിക്കുക സുഖിക്കുക എന്ന് പറയുന്ന ആഗ്രഹവും നമുക്ക് കൂടുതലല്ലേ അപ്പൊ നമുക്ക് അതിൽ ആ സുഖം എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഇതിനകത്ത് എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ കഴിക്കൽ ഈ കിഴക്കൻ എന്നുള്ള വാക്ക് നമ്മൾ കഴിക്കാനായിട്ട് മാറ്റി അപ്പൊ കഴിക്കാൻ താല്പര്യം കൂടുതലാണ് അപ്പൊ നമ്മളത് വീതി കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ കഴിച്ചിങ്ങനെ എന്ത് ചെയ്യാണ് സുഖിച്ചിരിക്കാനും നമുക്ക് ആഗ്രഹം കൂടുതലാണ് അല്ലെ അപ്പൊ ഈ സുഖം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നിങ്ങൾ എന്തെടുക്കണം സുന്ദർ ബെൻസ് എടുക്കണം ഓക്കെ അല്ലേ സുന്ദർ ബെൻസ് ഈ സുഖം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് എടുക്കണം അപ്പൊ നമ്മുടെ കിഴക്കൻ തീര സമതലം അല്ലെങ്കിൽ പൂർവ്വ തീരം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് സുന്ദർ ബെൻസ് മുതൽ കന്യാകുമാരി വരെയാണെന്ന് അറിഞ്ഞിരിക്കുക സുന്ദർ ബെൻസ് മുതൽ കന്യാകുമാരി വരെയാണ് കേട്ടോ സുന്ദർ ബെൻസ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് കിഴക്കൻ തീര സമതലം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കിഴക്കനെ കഴിക്കാനെന്നല്ലേ പറഞ്ഞത് അപ്പൊ നമുക്ക് സമൂസ കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് അല്ലെ അപ്പൊ സമൂസയുടെ ഷേപ്പ് എന്താണ് ഒരു ത്രികോണാകൃതിയിലെ സമൂസയ്ക്കുള്ളത് അല്ലേ ഈ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രകൃതിയെ നമ്മൾ എന്ത് പറയുന്നു ഡെൽറ്റ എന്ന് പറയത്തില്ലേ ഡെൽറ്റ എന്ന് പറയത്തില്ലേ ഈ ഡെൽറ്റ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ തീരമാണ് അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലമാണ് അല്ലെങ്കിൽ നമ്മുടെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പൂർവ്വ തീരത്തിലാണ് അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലത്തിലാണ് എന്ത് ചെയ്യുന്നത് ഡെൽറ്റകളുടെ രൂപീകരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ നമ്മളിവിടെ എന്താണ് നമ്മൾ മുകളിൽ പശ്ചിമ തീരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പശ്ചിമ തീരത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ വടക്ക് പോർഷനെ നമ്മൾ ഗുജറാത്ത് എന്നും മധ്യ പോർഷൻ ആണെങ്കിൽ കൊങ്കൺ തീരമെന്നും തെക്കാണെങ്കിൽ മലബാർ തീരമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കിഴക്കൻ തീര സമതലത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക കിഴക്കൻ തീര സമതലത്തിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ഒന്നാമതെന്ന് പറയുന്നത് കോറമാൻഡൽ തീരമാണ് എന്താണ് കോറമാൻഡൽ തീരം രണ്ടെന്ന് പറയുന്നത് എന്താണ് വടക്കൻ സിർക്കാസ്
സിർക്കാസ് വടക്കൻ വടക്കൻ സിർക്കാസ് മൂന്ന് എന്ന് പറയുന്നത് എന്താണ് ഉത്കല തീരം എന്ന് പറയും എന്താണ് ഉത്കല ഉത്കല തീരം എന്ന് പറയും ഓക്കേ ഉത്കല തീരം കേട്ടോ അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് കോറമണ്ടൽ തീരം രണ്ട് വടക്കൻ സിർക്കാസ് മൂന്ന് എന്ന് പറയുന്നത് ഉത്കല തീരം ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം ഒരു മാപ്പ് വരച്ച് തന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്താണ് മുഗൾ ഭാഗത്തുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത് വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത് മുഗൾ ഭാഗത്തുള്ള പോർഷൻ ഇന്ത്യയുടെ വലതുവശത്തിന്റെ മുഗൾ ഭാഗത്തുള്ള പോർഷനാണ് വടക്കൻ സിർക്കാസും താഴ്ഭാഗത്തുള്ളതാണ് എന്തെന്ന് പറയുന്നത് കോറമാണ്ടൽ തീരം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആണ് എന്ന് ഞാൻ വളരെ ശക്തമായി പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് അടുത്ത മൂന്നാമത്തെ ആയിരുന്നു നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു ഹിമാലയൻ പർവ്വത മേഖലയാണ് അല്ലെ അപ്പൊ ഹിമാലയൻ പർവ്വത മേഖലയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാന്നുള്ള കുറച്ചധികം കാര്യങ്ങളാണ് എന്താണ് ഹിമാലയത്തിന്റെ പൊതുവെ നമ്മൾ എത്രയായിട്ട് അല്ലെങ്കിൽ ഹിമാലയൻ മലനിരകളെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ട്രാൻസ് ഹിമാലയൻ എന്നും അതുപോലെ തന്നെ ഹിമാലയൻ എന്നും അതുപോലെ തന്നെ എന്താണ് മറ്റൊന്നെന്ന് പറയുന്നത് കിഴക്കൻ മലനിരകളാണ് അല്ലെ കിഴക്കൻ 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 മലനിരകളാണ് അല്ലെ അപ്പൊ ട്രാൻസ് ഹിമാലയൻ എന്നും ഹിമാലയൻ എന്നും കിഴക്കൻ മലനിരകൾ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാന്നുള്ളതാണ് ഇതിൽ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസിനകത്ത് വരുന്നതാണ് എന്തൊക്കെ കാരക്കോറം ശ്രദ്ധിക്കുക കാരക്കോറം കാരക്കോറം അതുപോലെ തന്നെ ലഡാക്ക് കാരക്കോറം ലഡാക്ക് സസ്കർ ഓക്കെ അപ്പോൾ ഈ മൂന്ന് റേഞ്ചസ് ഒന്ന് ശ്രദ്ധിക്കുക ചോദിക്കാം ഈ കാരക്കോറം മലനിരകൾ ഏത് ഹിമാലയത്തിന്റെ ഏത് പോർഷനിലാണ് അപ്പൊ നമുക്ക് പറയാം ട്രാൻസ് ഹിമാലയനാണ് ലഡാക്ക് ഇവിടെയാണ് ട്രാൻസ് ഹിമാലയത്തിലാണ് സസ്കർ എവിടെയാണ് ട്രാൻസ് ഹിമാലയത്തിലാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ ജസ്റ്റ് കൈലാസം എന്ന് പറഞ്ഞൂടെ കണ്ടില്ലേ കാലാസ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇതിനെ കൈലാസം എന്ന് പറഞ്ഞൂടെ അപ്പൊ ട്രാൻസ് ഹിമാലയത്തിലാണ് കൈലാസം ഉള്ളത് നിങ്ങൾ പഠിച്ചിരുന്നത് കേട്ടോ ട്രാൻസ് ഹിമാലയത്തിൽ ട്രാൻസ് നിങ്ങൾ നമ്മുടെ ശിവന്റെ ഒക്കെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ശിവൻ ഇങ്ങനെ നിങ്ങൾ ശിവന്റെ മറ്റൊരു പിക്ചർ കണ്ടിട്ടുണ്ട് ശിവൻ ഇങ്ങനെ എന്താണ് ഈ സോമരസം ട്രാൻസ് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടില്ലായിരുന്നോ വെറുതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ട്രാൻസ് ഹിമാലയം കൈലാസം ആ ഒരു റേഞ്ച് ആ ഒരു ലിങ്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ട്രാൻസ് ഹിമാലയത്തിലാണ് എന്തുള്ളത് കൈലാസം ഉള്ളത് കേട്ടോ അപ്പൊ കൈലാസത്തിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു കൈലാസത്തിൽ ചെന്ന് ശിവനെയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ട്രാൻസ് ആയിട്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ കൈലാസം എന്ന് പറയാൻ വേണ്ടിയാണ് കാലാസ അതെ കാരക്കോറം ലഡാക്ക് അതുപോലെ തന്നെ സസ്കർ ഈ മൂന്ന് റേഞ്ചസ് പറയാൻ വേണ്ടിയാണ് ഞാൻ കൈലാസം എന്ന് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഹിമാലയൻ ഹിമാലയൻ റേഞ്ചസിനകത്ത് വരുന്നതാണ് എന്തൊക്കെ ഹിമാദ്രി അതറിയാലോ ഹിമാദ്രി ഹിമാദ്രി ഹിമാചൽ ഹിമാചൽ സിവാലിക് അല്ലെ ഹിമാദ്രി ഹിമാചൽ സിവാലിക് അപ്പൊ ഈ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മളിത് കേട്ട് കേട്ട് മരവിച്ച കാര്യങ്ങളാണ് അല്ലെ ഹിമാദ്രി ഹിമാചൽ സിവാലിക്കിന്റെ കാര്യം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോ ട്രാൻസ് ഹിമാലയത്തിനകത്ത് വരുന്നതാണ് കൈലാസം അല്ലെങ്കിൽ നമ്മുടെ കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയൻ റേഞ്ചസിനകത്ത് വരുന്നതാണ് എന്ത് ഹിമാദ്രി ഹിമാചൽ സിവാലിക് അതുപോലെ തന്നെ കിഴക്കൻ മലനിരകൾ അതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കുറച്ചധികം പോയിന്റുകൾ വരുന്നത് ഈ കിഴക്കൻ മലനിരകൾക്കകത്ത് വരുന്ന ഒരു മൗണ്ടെയ്ൻ എന്ന് പറയുന്നത് പട്കായാണ് എന്താണ് പട്കായ് ശ്രദ്ധിക്കുക പട്കായ് കേട്ടോ പട്കായ് എന്താണ് ഈ പട്കായുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ത്യയെയും മ്യാൻമാറിനെയും ശ്രദ്ധിക്കുക ഇന്ത്യയും നമ്മുടെ മ്യാൻമാറിനെയും തമ്മിൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് പട്കായ് മലനിരയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ മ്യാൻമാറിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ പട്കായ് മലനിരകളാണ് അല്ലെ അപ്പൊ ഈ പട്കായ് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മലനിരകൾക്കകത്താണ് എന്നും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നാഗാകുന്നുകൾ ശ്രദ്ധിക്കുക നാഗാകുന്നുകൾ എവിടെയാണ് അതും നമ്മുടെ കിഴക്കൻ മലനിരകൾക്കകത്താണ് നമ്മുടെ നാഗാകുന്നുകൾ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഖാസി ഖാരോ ജയന്തിയ എന്ന് പറഞ്ഞു കേട്ടില്ലേ അതില് ഈ ഖാസിയും അതുപോലെ തന്നെ ഖാരോയും അതുപോലെ തന്നെ ജയന്തിയെയും ഒക്കെ വരുന്ന എവിടെയാണ് നമ്മുടെ കിഴക്കൻ മലനിരകൾക്കകത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഖാസി ഖാരോ ജയന്തിയ ഒക്കെ വരുന്നത് നമ്മുടെ കിഴക്കൻ മലനിരകൾക്കകത്താണ് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതിന് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഖാസി കുന്നുകൾക്കകത്താണ് എന്ത് വരുന്നത് നമ്മുടെ ചിറാപുഞ്ചിയും മൗസിൻഡ്രം ഒക്കെ വരുന്നത് എവിടെയാണ് ഖാസി കുന്നുകൾക്കാണ് അല്ലെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് അല്ലെ ചിറാപുഞ്ചിയും മൗസിൻഡ്രം ഇങ്ങനെ മാറി മാറി വരും അപ്പൊ ഈ ഖാസി കുന്നുകൾക്കാണ് എന്ത് അകത്താണ് എന്ത് വരുന്നത് ഈ ചിറാപുഞ്ചിയും എന്താണ് നമ്മുടെ ഈ ചിറാപുഞ്ചിയും അതുപോലെ തന്നെ മൗസിൻഡ്രമും ഒക്കെ വരുന്നത് എവിടെയാണ് നമ്മുടെ ഖാസി കുന്നുകൾക്കകത്താണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ പട്കായ് നാഗാകുന്നുകൾ ഖാസി ഖാരോ ജയന്തിയ ഒക്കെ വരുന്നത് എവിടെയാണ് ഈ കിഴക്കൻ മലനിരകൾക്കകത്താണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം
malah perdana petta poin ya, nggak tapi tiga area nggak ada, beres samsi itu nilai apa prediksi gitu, Trans-Himalayan ranges ini tanah kah, kita karek koram Ladakh, Saskar, berenda, Himalayan malandiran kah tanah Himadri, Himachal, Siwalik, berenda, Kirakan malandiran kah tanah itu berenda, Patkai, kita Nada Kunjungan lagu berenda, Khasi Garo Jendia, ini Khasi kah tanah itu berenda, kita Chirapunji, Mausim Pramuk berenda berenda, Khasi Kunjungan kah tanah, ini arnidi kah tapi tiga malah perdana petta poin dia lana titi kah, oke, ini ada, kita karya Mizoram, Mizoram itu adalah samstana. Ini Mizoram itu adalah samstana di negara itu ada dua malah dari orang berenda. Orang itu adalah Mizo Kundgalan. Dengan lihat itu adalah Mizo Kundgalan orang lihat itu adalah ini Mizo Kundgalan adalah Mizoram ini adalah. Aduh boleh dengen Lushai, ini adalah Lushai, Lushai, Lushai Kundgalan memberi apa? Lushai Kundgalan Mizoram ini adalah. Jadi tering poin dia adalah orang yang mana sila berenda. Ini Mizo Kundgalan Lushai Kundgalan Lushai ini. Lushai Kundgalan memberi apa? Aduh boleh apa? Mizoram ini adalah. Upadibya nadi gelil ulpadata nadi edan. Jadi kya tanah nalgi jualan itu upadibya nadi gelil ulpadata nadi edan. Nana, nama kita 15 nama itu jodoh. Apa ini serius terima ini dari itu mana? Luni ya, nih. Nama karya ini nanti Narmadaim, Mahanadaim, Kaveri itu kendalanya apa? Upadibya nadi ya, nih. Upadibya nadi yang itu orang itu Narmadaim, Kaveri, atau berarti nih Mahanadaim, oke? Upadibya nadi gelan itu nama karya. Ini Luni nih nadi beri nih apa? Rajasthan portion lana, nih Rajasthan portion lana. Nampol ini nongkan aja boleh, tapi nampol ini luni nanti. Ada dua atau tiga macam bandar perdi kita poin deh lah. Adalah nampol kadang nongkan ada luni nanti. Lepas luni nanti lah pertanyaan itu adalah, mayu bumi lude, orang itu nanti ada nanti orang itu nampol luni nanti orang itu mayu bumi lude orang itu nanti ada yang nanti dikira. Apa yang dua atau opsi itu adalah nanti orang itu nanti ada. Nampol kita nanti ini Narmada nanti khusus nongkan, leh Narmada nanti lah pertanyaan nongkan Narmada. Indah ini Narmada nadi ada poshaga nadi kalau pakai ikhshik kita kira-kira kecuali kita Narmada nadi ada poshaga nadi kalau. Ini kayaknya mau kamu nunggu Narmada nadi ada poshaga nadi kalau. Orang tuh berani itu Kolar, mana? Kolar, orang poshaga nadi ada Narmada ada, orang poshaga nadi ada Kolar. Yang kedua tuh berani itu Hiran, mana? Hiran, seperti kaya Hiran, Kolar. Hiran, ada tuh orang itu share, mana share nadi yang orang itu, nama deh Narmada nadi ada poshaga nadi yang share nadi, aduh boleh deh, nala itu orang itu Benjan, mana Benjan, oke Benjan, nama Benjan itu oke paraya, apa nama deh Narmada nadi itu nala poshaga nadi lah nih, oke Kolar, Hiran, share, aduh boleh deh, Benjan, oke leh, apa Narmada nadi ada poshaga nadi lah, oke ana Kolar, Hiran, share, Benjan. Nampaknya, ini pun nampaknya kita pelajari naik terjadi. Kita kod baca baca curi. Nampaknya, nampuade Colin Sarne. Nana, nampuade Colin Sarne Benjamin orang pelajari. Nana, nampuade Colin Sarne Benjamin. Adi nampuade orang ini nana Narmada. Nampuade Colin Sarne. Adi Colin Sarne orang ini le Colin Sar. I Sar ini nana Sar naikon, Share naikon. Colin Sarne Benjamin. Okay, Colin Sarne Benjamin. Okay, I Colin ini orang ini le Colin ille len. Okay, nampaknya orang itu Colin, Sarinde. I Colin itu orang itu wakilnya nampak Colin orang itu. I Yenny baca orang dengan dia nama. I Hiran nih barangan seperti itu. Okay, Colin itu orang itu wakilnya. Colin baca orang dengan Colin Sarinde, Colin orang itu. Apabila Colin deh Yenny baca orang dengan dia nama. Hiran nih barangan seperti itu. I Sarin orang itu dengan dia nama. Share nama. ഈ ബെഞ്ചിലെ നമ്മുടെ കോലൻ സാറിന്റെ ബെഞ്ച് എന്നല്ലേ പറഞ്ഞത് ബെഞ്ചിനെ നമുക്ക് ബെഞ്ചാന നാക്കാം ഓക്കേ അപ്പോൾ നർമ്മദ നദിയുടെ പോഷക നദികൾ എന്തൊക്കെയാണ് നമ്മുടെ കോലൻ സാറിന്റെ ബെഞ്ച് അല്ലേ നമ്മുടെ വെച്ചുകൊണ്ട് നർമ്മദ പറഞ്ഞു കോലൻ വെച്ചുകൊണ്ട് കോലാറും അതുപോലെ തന്നെ ഹിരണും പറഞ്ഞു അതുപോലെ തന്നെ സാർ വെച്ചുകൊണ്ട് ഷെയർ പറഞ്ഞു ബെഞ്ച് വെച്ചുകൊണ്ട് ബെഞ്ചാൻ പറഞ്ഞു ഓക്കേ അല്ലേ അപ്പോൾ നർമ്മദ നദിയുടെ പോഷക നദികൾ ഇനി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഓക്കേ നമുക്ക് ഇനി നോക്കേണ്ട നദി എടുത്ത ഏതാണ്
ഇതിനകത്ത് നമ്മൾ ലൂണി നോക്കി നർമ്മദ നോക്കി നമുക്ക് ഇനി നോക്കേണ്ടത് മഹാനദിയാണ് അല്ലേ നമുക്ക് നോക്കാം മഹാനദി മഹാനദി നോക്കിയേ മഹാനദി ശ്രദ്ധിക്കുക മഹാനദി നമുക്ക് ഇതിനെ പഠിക്കാനായിട്ട് ഒരു കാര്യം നോക്കിയാൽ മതി മഹാനദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോഷക നദി എന്ന് പറയുന്നത് ഒന്ന് ഇബ്ബ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇബ്ബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇബ്ബ് ഇബ് രണ്ടാമെന്ന് പറയുന്നത് ടെല്ലാണ് ഇബ് അതുപോലെ തന്നെ ടെല്ലുണ്ട് അതുപോലെ തന്നെ ഷിയോനാഥ് ഉണ്ട് എന്താണ് ഷിയോനാഥ് ശ്രദ്ധിക്കുക ഇബ് ടെല്ല് ഷിയോനാഥ് എന്നിവയാണ് എന്ത് നമ്മുടെ നർമ്മദ മഹാനദിയുടെ ശ്രദ്ധിക്കുക മഹാനദിയുടെ പോഷക നദികളാണ് എന്ത് ഇബ് ടെല്ല് അതുപോലെ തന്നെ ഷിയോനാഥ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ കോഡ് വെച്ച് പഠിച്ചൂടെ എന്ത് പഠിക്കാം മഹാനടന്റെ ഷിറ്റ് എന്ന് പഠിക്കാം എന്താണ് മഹാനടൻ നമ്മുടെ സുരേഷ് ഗോപി ഷിറ്റ് പറയത്തില്ലേ സുരേഷ് ഗോപി ഒരു മഹാനടനാണ് അല്ലെ അപ്പൊ മഹാനടന്റെ ഷിറ്റ് എന്ന് നമുക്ക് പഠിക്കാം അതില് എസ് എച്ച് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എസ് വെച്ചുകൊണ്ട് നമുക്ക് ഷിയോനാഥ് പറയാം എസ് എച്ച് ഷിയോനാഥ് ഐ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇബിനെ പറയാം ടി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ടെല്ലിനെ പറയാം അപ്പൊ മഹാനടൻ എന്നല്ലേ മഹാനടന്റെ ഷിറ്റ് അല്ലേ അപ്പൊ മഹാ വെച്ചുകൊണ്ട് മഹാനദിയെ പറഞ്ഞു എസ് എച്ച് വെച്ച് ഷിയോനാഥ് പറഞ്ഞു ഐ വെച്ച് ഇബിനെ പറഞ്ഞു ടി വെച്ച് നമ്മൾ ടെല്ലിനെ പറഞ്ഞു അപ്പൊ മഹാനടന്റെ ഷിറ്റ് എന്ന് പറഞ്ഞു എന്താണ് നമ്മുടെ മഹാനദി ഷിയോനാഥ് ഇബ് ടെല്ല് തെറ്റിക്കോ ഈ കാര്യം ഇനി തെറ്റിക്കത്തില്ലല്ലോ അപ്പോ നർമ്മദ നദിയുടെ പോഷകം ചോദിക്കുകയാണെങ്കിൽ അതെന്തൊക്കെയാണ് കോലൻ സാറിന്റെ ബെഞ്ച് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോലൻ സാറിന്റെ ബെഞ്ച് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോലാറ ഹിരണ് ഷേർ ബെഞ്ചാൻ അതുപോലെ നർമ്മദ നദിയാണ് മഹാനദിയാണെങ്കിൽ അത് മഹാനടന്റെ ഷിറ്റ് എന്ന് പറഞ്ഞു അല്ലെ എന്താണ് മഹാനടൻ എന്ന് പറയുന്നത് മഹാനദി ഷിറ്റിന്റെ എസ് എച്ച് വെച്ച് ഷിയോനാഥ് ഐ വെച്ച് ഇബ് ടി വെച്ച് ടെല്ല് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യത്തില് വേറെ സംശയമൊന്നും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ നാലാമത് പറഞ്ഞ റിവർ ഏതായിരുന്നു കാവേരി അല്ലേ അപ്പൊ കാവേരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം കാവേരി ശ്രദ്ധിക്കുക കാവേരി അപ്പൊ നോക്കിയേ ഈ കാവേരി നദിയുടെ പോഷക നദികൾ എന്തൊക്കെയാണ് നമ്മുടെ കബനി ഇല്ലേ കബനി കബനിയുണ്ട് ഭവാനിയുണ്ട് കബനി ഭവാനിയുണ്ട് പാമ്പാറിലെ കബനി ഭവാനി പാമ്പാറുണ്ട് അതുപോലെ തന്നെ എന്താണ് പാലാറും ഉണ്ട് കബനി ഭവാനി പാലാറ് പാമ്പാറ് കബനി ഭവാനി പാലാറ് പാമ്പാറ് ഇത്രയുമാണ് നമ്മുടെ കാവേരി നദിയുടെ പോഷക നദി എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ കവരി നമ്മുടെ കബനി ഭവനി അതുപോലെ തന്നെ പാമ്പാറ് പാലാറ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പോഷക നദികളൊന്നും നോക്കി വെച്ചേക്കാം അപ്പൊ നമ്മൾ ഏതിൻ്റെയൊക്കെ പറഞ്ഞു നർമ്മദ നദിയുടെ പോഷക നദി പറഞ്ഞല്ലേ നർമ്മദ നദിയുടെ പോഷക നദി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വേറെ ഏത് പറഞ്ഞു നമ്മുടെ മഹാനദിയുടെ പോഷക നദി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവേരി നദിയുടെ പോഷക നദി പറഞ്ഞിട്ടുണ്ടായിരുന്നു നർമ്മദയിലാണെങ്കിൽ കോലാർ വരുന്നു ഹിരണ് വരുന്നു ഷേർ വരുന്നു ബെഞ്ചാൻ വരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹാനദിയിലാണെങ്കിൽ ഏതൊക്കെ വരുന്നു നമ്മുടെ മഹാനദിയില് ഇബ് വരുന്നു ടെല്ല് വരുന്നു ഷിയോനാഥ് വരുന്നു കാവേരിയിലാണെങ്കിൽ കബനി വരുന്നു ഭവാനി വരുന്നു പാമ്പാർ വരുന്നു പാലാറും വരുന്നു അപ്പൊ ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ശ്രദ്ധിക്കുക റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്നാണ് നമ്മുടെ പതിമൂന്നാമത്തെ ചോദ്യം ഇതിന്റെ ശരി ഉത്തരം എന്താണെന്ന് നമുക്കറിയാം പരുത്തിയാണ് അല്ലെ പരുത്തിയാണ് ശ്രദ്ധിക്കുക റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന്റെ ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ പറയാനേ കഴിയും അത് പരുത്തി കൃഷിയാണ് അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ മൂന്നാമത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് നോക്കാം റിഗർ മണ്ണ് ശ്രദ്ധിച്ചേ റിഗർ മണ്ണ് ഓക്കെ അപ്പൊ റിഗർ മണ്ണിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ റിഗർ മണ്ണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ റിഗർ മണ്ണ് ഏറ്റവും കൂടുതലുള്ള പീഠഭൂമി ഏതാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണെന്ന് പറഞ്ഞില്ലേ എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലാണ് എന്നുള്ളത് റിഗർ മണ്ണ് ഏറ്റവും കൂടുതലുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ് അതുകൊണ്ട് തന്നെ റിഗർ മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി എന്ന് പറയുന്നത് എന്ത് കൃഷിയാണ് പരുത്ത് കൃഷിയാണ് ശ്രദ്ധിക്കുക പരുത്ത് കൃഷി ഉപദ്വീപീയ മണ്ണിലാണ് ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ കാരണം എന്താണ് അവിടെ ഈ റിഗർ മണ്ണ് ഉള്ളതാണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ റിഗർ മണ്ണിൽ നമുക്ക് നടാൻ കഴിയുന്ന മറ്റൊരു പ്ലാന്റ് എന്ന് പറയുന്നത് റബ്ബറാണ് ശ്രദ്ധിക്കുക റിഗർ റബ്ബർ ഓക്കെ റിഗർ റബ്ബർ ഓക്കെ അപ്പൊ നമുക്ക് റബ്ബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ റബ്ബർ ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് ആരെന്നറിയാമോ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരെന്നറിയാമോ അറിയാമോ ജോൺ ജോസഫ് മർവിയാണ് അല്ലെ നമുക്കറിയാം ജോൺ ജോസഫ് മർവിയാണ് നിങ്ങൾ മർവി എന്നെങ്കിലും പഠിച്ചു വെക്കുക ജോൺ ജോസഫ് മർവിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് ജോൺ ജോസഫ് മർഫി എന്നോ മർവി എന്നോ ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി നടത്തിയത് എവിടെയാണെന്ന് അറിയാമോ
കേരളത്തിലെ ആദ്യമായിട്ട് റബ്ബർ കൃഷി നടത്തിയത് എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി നടത്തിയത് അറിയാമോ? അത് ആലുവയിലാണ് അല്ലെ. ശ്രദ്ധിക്കുക, ആലുവയിലാണ്. 1902 അല്ലെ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി നടത്തുന്നത് ആലുവയിലാണ്. അത് 1902 എന്ത് ചെയ്യുന്നത്? ആലുവയില് റബ്ബർ കൃഷി നടത്തുന്നത്. അപ്പൊ നമുക്ക് ഈ റബ്ബർ കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പിന്നെ പറയുകയാണെങ്കിൽ, ഈ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഈ റിഗർ മണ്ണ് റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ്. ശ്രദ്ധിക്കുക, ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലാറ്ററൈറ്റ് മണ്ണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയം കൂടാതെ എഴുതാനേ കഴിയണം. അത് റബ്ബർ കൃഷിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റിഗർ ആണെങ്കിൽ അത് പരുത്തി മണ്ണാണ്, റബ്ബർ കൃഷിയാണെങ്കിൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണിന്റെ മലയാളം പേരെന്താണ്? ചെങ്കൽ മണ്ണെന്നാണ് അല്ലെ. എന്താണ്? നമ്മുടെ ചെങ്കൽ മണ്ണ്. ഓക്കെ, ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിന്റെ മലയാളം എന്താണ്? ചെങ്കൽ മണ്ണാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ വേറെ സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണെങ്കിൽ റിഗർ മണ്ണാണ്. അത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഉള്ളത് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയിലാണ് പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റബ്ബറിന്റെ കാര്യം പറഞ്ഞു, പരുത്തിയുടെ കാര്യം പറഞ്ഞു, നെല്ലുണ്ട് അല്ലെ, നെല്ല്. അപ്പൊ നമുക്ക് നെല്ലിന്റെ കാര്യം നോക്കാം. നെല്ലിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഒറൈസ സറ്റൈവ എന്നാണ് അല്ലെ. നമുക്കറിയാം നെല്ലിൻ്റെ ഒറൈസ സറ്റൈവ എന്നാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉത്പാദനമുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? അത് വെസ്റ്റ് ബംഗാളാണ് അല്ലെ. നമ്മുടെ ബംഗാൾ ബംഗാളികളാണ് നെല്ല് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ബംഗാളികൾ നെല്ല് മാത്രമാണോ, അവർ ഏറ്റവും കൂടുതൽ ചണവും ഉത്പാദിപ്പിക്കുന്ന ആര് തന്നെയാണ്? ബംഗാളികളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നെല്ലും ചണവും ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളാണ്, ബംഗാളികളാണ് അല്ലെ. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളാണ് ബംഗാളികൾക്ക് അരി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ മലയാളികൾക്ക് അരി തരുന്ന ആരാണ്? ബംഗാളികളാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബംഗാളിലാണ് എന്തുള്ളത്? നെല്ലും ചണവും ഒക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബംഗാളാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നെല്ലും ഗോതമ്പും വെച്ച് നമ്മളൊരു കമ്പാരിസൺ സ്റ്റഡി നമ്മൾ പഠിക്കണം. കാര്യം ഇത് പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ളതാണ്. ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാമോ? നെല്ല് ഉൽപ്പാദനത്തിന് ഏറ്റവും ആവശ്യമായ ടെമ്പറേച്ചർ ഏതാണെന്ന് അറിയാമോ? ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നെല്ലുൽപാദനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഊഷ്മാവ് എത്രയാണെന്ന് ചോദിക്കാം. നെല്ലിനാണെങ്കിൽ അത് 24°C ആണ്. ശ്രദ്ധിക്കുക, നെല്ലുൽപാദനത്തിന് ഏറ്റവും അനിവാര്യമായ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 24°C ആണെന്ന് അറിഞ്ഞിരിക്കുക. ഗോതമ്പിനാണെങ്കിൽ നേർപകുതിയാണ് കേട്ടോ. നെല്ലിന് 24, ഗോതമ്പിനാണെങ്കിൽ അത് 12°C ആണ്. 12°, നെല്ല് ഏകദേശം എല്ലാത്തിനും ഏകദേശം പകുതി പതിയാണ് വരുന്നത്. അപ്പൊ നെല്ലിന് ആവശ്യമായ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ 24°C, ഗോതമ്പിനാണെങ്കിൽ അത് 12°C മതി. അപ്പൊ മഴയുടെ കാര്യം കൂടി നോക്കാം. നെല്ലിന് ആവശ്യമായിട്ടുള്ള മഴ എന്ന് പറയുന്നത് 150 cm ആണ്. ശ്രദ്ധിക്കുക, നെല്ലിന് ആവശ്യമായ മഴ എന്ന് പറയുന്നത് 150 ആണ്. ഗോതമ്പിനാണെങ്കിൽ അത് 75 cm ആണ്. 75 എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ 75 ആണ്. നമുക്ക് 75 പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ നെല്ലിനാണെങ്കിൽ അത് 150 cm ആണ്. അതുപോലെ അത് ഗോതമ്പിനാകുമ്പോഴത്തേക്കും അത് 75 cm ആണ്. എന്തെന്ന് പറയുന്നത്, ഈ ഒരു ടെമ്പറേച്ചറിലെ മഴയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നു. ഓക്കെ, ടെമ്പറേച്ചർ ആണെങ്കിൽ 12 അല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്കൊരു 10 മുതൽ 24 വരെ വരാം. ടെമ്പറേച്ചറിന്റെ കാര്യം വരുമ്പോൾ 10 മുതൽ 24 വരെ വരാം. നെല്ലിനാണെങ്കിൽ അത് 24, അത് ഗോതമ്പിനാണെങ്കിൽ 10 മുതൽ 24 വരെയൊക്കെ നമുക്ക് ഗോതമ്പിന്റെ കാര്യത്തിൽ പറയാൻ പറ്റും കേട്ടോ. ഈ ഗോതമ്പ് ഉത്പാദനം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് അറിയാമോ? നെല്ലിന് നമ്മൾ പറഞ്ഞു ബംഗാളിലാണ്, ബംഗാളിൽ തന്നെയാണ് ചണവും ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗോതമ്പിന്റെ ഉത്പാദനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? അത് ഉത്തർപ്രദേശാണ്, UPയിലാണ് കേട്ടോ. UPയിലെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്നത്, ഉത്തർപ്രദേശിലെ ആൾക്കാരാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യ ഇനം ഏതാണെന്ന് ചോദിക്കും. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യധാന്യം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെല്ലാണ് അല്ലെ. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷിക്കുന്നത് എന്ത് തന്നെയാണ്? നെല്ല് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം എന്ത് തന്നെയാണ്? നെല്ല് തന്നെയാണ് കേട്ടോ. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാല് നിങ്ങൾക്കറിയാം ഗോതമ്പ് ഉപ്പുമാവ് നിങ്ങൾ കേട്ടില്ലേ? ഉപ്പുമാ കേട്ടില്ലേ അല്ലെ. ഗോതമ്പ് ഉപ്പുമാവ് അല്ലെ, ഗോതമ്പ് ഉപ്പുമാ. അപ്പൊ നമുക്ക് ഈ ഉപ്പുമാവിന് നമുക്ക് UP എന്ന് പറഞ്ഞോളേ.
ഗോതമ്പ് ഉപ്പുമ യുപി അല്ലേ അപ്പോൾ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അല്ലേ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും മൊത്തം ഒരു അവീര് പോലെ കിടക്കും പക്ഷെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കേട്ട് നോക്കിയാൽ അത് കാര്യം സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളും നമ്മൾ മൂന്ന് ചോദ്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് ചോദ്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണെന്നാണ് നമ്മുടെ പതിനാലാമത്തെ ചോദ്യം നമുക്കറിയാം മൗസിൻഡ്രം എവിടെയാണ് മേഘാലയാണ് അല്ലെ മൗസിൻഡ്രം വരുന്നത് മേഘാലയയിലാണ് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഖാസിഗാരോ അല്ലെ ഖാസിഗാരോ ജയന്തിയൊക്കെ വരുന്ന കിഴക്കൻ മലനിരകൾ അല്ലെ അതിനകത്ത് ഖാസി കുന്നുകൾക്കകത്താണ് എന്ത് വരുന്നത് നമ്മുടെ ഈ മേഘാലയക്കകത്തുള്ള പോർഷൻസ് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ ചിറാപുഞ്ചി അതുപോലെ തന്നെ മൗസിൻഡ്രം ഒക്കെ വരുന്ന എവിടെയാണ് നമ്മുടെ മേഘാലയക്കകത്ത് അല്ലെ മേഘാലയയുടെ നമ്മുടെ കിഴക്കൻ മലനിരകൾക്കകത്ത് വരുന്ന പോർഷനാണ് നമ്മുടെ ഏത് കുന്നുകൾ ഖാസി കുന്നുകൾ ഈ ഖാസി കുന്നുകൾക്കകത്ത് വരുന്നതാണ് എന്ത് ഈ ചിറാപുഞ്ചിയും മൗസിൻഡ്രവും ഒക്കെ വരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇതിനകത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഓക്കെ നമുക്കടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം പതിനഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് ലോക ഓസോൺ ദിനം എന്നാണ് പതിനഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ലോക ഓസോൺ ദിനം എന്നാണെന്നാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യം ഓസോൺ ദിനം എന്നാണ് ഇതിനകത്ത് നിങ്ങൾ ശരി ഉത്തരം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് കഴിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് സെപ്റ്റംബർ 16 നമുക്ക് പറയാനായിട്ട് കഴിയുക ഓസോൺ ദിനമായിട്ട് നമുക്ക് സെപ്റ്റംബർ 16 പറയാനായിട്ട് കഴിയുക അല്ലേ അതിലും വേറെ സംശയങ്ങളൊന്നും വരേണ്ട കാര്യമില്ല സെപ്റ്റംബർ 16 തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസോൺ ദിനം എന്ന് പറയുന്നത് ഓസോൺ നമ്മൾ O3 എന്നാണ് പറയുന്നത് ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് തുളസിയാണ് അല്ലേ തുളസിയാണ് ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം ഈ ഓസോണിന്റെ കാര്യം പറഞ്ഞല്ലോ ഓസോണ് സെപ്റ്റംബർ 16 ഓസോൺ വരുന്നത് എന്നാൽ ഈ ഓസോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രോട്ടോകോൾ വരുന്നുണ്ട് ഓർമ്മയുണ്ടോ ഓസോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രോട്ടോകോൾ വരുന്നുണ്ട് അതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ അല്ലെ എന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഓസോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് ഇത് വരുന്ന വർഷം 1987 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോണുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് ഒരു എന്താണ് ഒരു എഗ്രിമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഈ കാര്യത്തിലും വേറെ സംശയമൊന്നും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ 16 ചോദ്യം നോക്കാം നമുക്ക് ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ശരി ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ ആണ് അല്ലെ മണികിരൺ ആണ് ഈ മണികിരൺ ഏത് സംസ്ഥാനത്തിലാണെന്ന് അറിയാമോ മണികിരൺ ഹിമാചൽ പ്രദേശിലാണ് ഇത് ചൂട് നീരുറവയില്ലേ ചൂട് നീരുറവ ഈ ചൂട് നീരുറവ കാരണം വരുന്ന അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഭൗമതാപോർജ പ്ലാന്റാണ് എന്ത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ മണികിരണം എന്ന് പറയുന്ന ഭൗമതാപോർജ പ്ലാന്റ് ഓക്കെ അല്ലേ അപ്പൊ അതിൽ വേറെ സംശയമൊന്നുമില്ല ഇതിനകത്ത് ഡിഗ് ബോയ് എന്ന് കൊടുത്തിട്ടില്ലേ ഇത് ഡിഗ് ബോയ് അല്ല ഇത് ഡിഗ് ബോയ് ആണ് കേട്ടോ ഡിഗ് ബോയ് ആണ് നമുക്കറിയാമല്ലോ ഡിഗ് ബോയ് ഏത് സംസ്ഥാനത്തിലാണ് ആസാമിലാണ് അല്ലേ നമുക്കറിയാം ആസാമിലാണ് ഡിഗ് ബോയ് വരുന്നത് എന്ന് നമുക്കറിയാം ആ ഈ ഡിഗ് ബോയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓയിൽ റിഫൈനറിയാണ് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല അല്ലെങ്കിൽ ആദ്യത്തെ ഓയിൽ റിഫൈനറിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ് ബോയ് എന്ന് പറയുന്നത് ഓക്കെ റാഞ്ചി എന്ന് പറയുന്നത് അവിടെ നമുക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് താരാപൂർ ആണെങ്കിൽ പറയാൻ കഴിയും താരാപൂർ ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്രയിലാണ് അല്ലെ താരാപൂർ വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആണവ നിലയമാണെന്ന് പറയുന്നത് നമ്മുടെ താരാപൂർ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഇന്ത്യയിലാദ്യത്തെ ആണവ നിലയമാണെന്ത് താരാപൂർ അല്ലെ ഇന്ത്യയിലാദ്യത്തെ ആണവ നിലയമാണ് താരാപൂർ എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണെന്ന് അറിയാമോ ഇന്ത്യയിലാദ്യത്തെ ആണവ റിയാക്ടർ ഏതാണെന്ന് അറിയാമോ ഇന്ത്യയിലാദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ് അപ്സരയാണ് അല്ലെ അപ്സര ഓക്കെ ഇന്ത്യയിലാദ്യത്തെ ആണവ റിയാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് അപ്സരയാണെന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയിലാദ്യത്തെ ആണവ നിലയം ചോദിക്കുകയാണെങ്കിൽ അത് താരാപൂറാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഈ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട് അത് ട്രോംബെയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ട്രോംബെയാണെന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യ ഇൻഡിജീനിയസ്ലി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ആണവ നിലയം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് കൽപ്പാക്കമാണ് അല്ലെ ആ നമ്മുടെ മിനി റിയാക്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ
mini reactor nari pernah kamini ya mini reactor nari pernah kamini ya nana. Alpada ini India le tadesi main nirmi cahadite, anak nilai yang ada nana cobi kian agla itu kalpa kamanan arniri kya. Oke, apa adilnya biaya samshyo melalui. Ini kamini itu matiru pertanyaan nana orang. India le adite fast breeder reactor nana dengan orang itu kamini. India le adite fast breeder reactor nana kamini ya le. India le adite fast breeder reactor nana kamini itu orang. Oke le, apa Ranji nana kangen apa yang ada pertanyaan itu nana beri tidak. Ranji Jharkhand. Jharkhand itu Ranji berenang ada kan aku pernah yang beri, apalagi Ranji itu airport berenang itu pertama itu airport itu, ane beri Birsa Munda airport mana, Birsa Munda, mungkin kalau Munda kalau abang Birsa Munda, ini Birsa Munda airport itu berenang itu Ranji lah, enaknya arni dikya, oke. Apa yang kita ada pada ini adalah jodoh dilihat kan? Ini India le jenazan dari itu umur orang samstana meja. So dekia India le jenazan dari itu umur orang samstana meja. Kamu kaya Arunachal Pradesh le orang dalam India le jenazan dari itu umur orang samstana orang itu Arunachal Pradesh. Le Arunachal Pradesh le itu umur orang jenazan dari dalam itu umur orang jenazan dari dalam Arunachal Pradesh le orang kaya. Inilah jenazan dari dalam itu umur samstana makan orang kaya mau Bihar le. Le itu umur orang jenazan dari dalam Bihar le. Bihar le jenazan Sandaran orang na airati urunuti randa na to urun jadrus kilometer la airati urunuti randa beri dalam segitu na na Bihar la orang randa amstan orang kan teriak mau randa amstan Bengal na na randa amstan West Bengal na Bengal na na orang airati irwati unbud beri na airati irwati unbud beri na West Bengal la la tiga amstan orang kan teriak mau tiga amstan obviously orang Kerala ti na na Kerala tinan, muna asalnya lada. Kerala tinan, kita ennuji anbati onbadan, ennuji arubadan, kita parangin. Okay, ennuji anbati onbadan, ennuji arubadan, kita Kerala tinan jenazan kita ada tinan parangin. Apa itu orang orang? Orang Nazar Pradesh, orang orang Padini itu beri nana parangin. Padini itu beri, orang jauh 100 kilometer nanti. Padini itu beri, matra orang orang nana parangin. Okay, Bihar orang kita airati ennuji nanda. Bengal orang kita airati irbati onbadan. Kerala tinan orang kita ennuji anbati onbadan, ennuji arubadan, kita parangin. Okay, le. Apabila dalam kita ada Uttar Pradesh ni ada yang berani mana Uttar Pradesh ni ada perayaan agil daerah itu mana agil poverty lah yang berani daerah itu macam guru la samstana joi cale daerah itu macam guru la samstana joi cale ada Uttar Pradesh ni ada yang ni mana agil dia macam guru la daerah itu mana agam macam guru la patiga jadi kaya macam guru la Uttar Pradesh ni ada patiga jadi kaya macam guru la Uttar Pradesh ni ada patiga jadi kaya la adu orang ni apa yang tu guru la ana Poverty guru dalam anak, kita pernah dengar. Poverty guru dalam anak, aduh, ini adalah parti ke jadi kari guru dalam anak. Aduh, ini adalah itu guru dalam anak. Abade parlimen de mandal yang guru dalam anak. Alah, kami kerja population guru dalam anak yang lain kami kerja. Abade ini adalah parlimen de mandal yang guru. Parlimen de mandal yang itu guru dalam abade anak Uttar Pradesh. Alah, parlimen de mandal yang itu guru dalam Uttar Pradesh. Parnajal Pradesh ini yang berani. Population de baki yang berani. Uttar Pradesh ini orang yang berani. Poverty guru dalam anak, parti ke jadi kari guru dalam anak. Parlimen mandal yang lain, Uttar Pradesh ini kurang dari mana yang mereka nak nyeri kaya. Okay le, apa Himachal Pradesh ini ada nukar mau, kau hendak ingin korsa point le Himachal Pradesh ini korsa perdana perda point juga. Himachal Pradesh ini korsa dengan sukhawasa kendera yang lain, le Himachal Pradesh ini kita kemudian kerja. Sukhawasa kendera yang lain ke perda peri kita selamat dengan orang ini, kita Himachal Pradesh ini orang ini sukhawasa kendera yang lain ke perda peri kita selamat, le. Apa sukhawasa kendera ni? Ada ke sukhawasa kendera yang lain? Himachal Pradesh ini ada ke sukhawasa kendera yang lain? Kita kerja Simla, mana Simla? Aduh, kalau mana Kulu? Nah, Kulu, atau orang kata Darjeeling, orang ni Darjeeling, Simla, Kulu, Darjeeling, atau orang kata nama le Darjeeling beri ni apa dia anda? Himachal Pradesh ni ano? Alah, le Darjeeling beri ni adalah West Bengal lah, ni tiga le. West Bengal lah, ni tu. Nih kalau nampak confusion beri ni satu point ni. Ni aku tu orang tu, nih kalau Arah ni rikian apa point ni? Ada point ni. Kaya ni, Darjeeling macam West Bengal lah. Nampal tu juga Bengali orang ke kekem macam ni. Nampal mana sila satu picture ni. Nampal baru take rikian ni kita Bengali lah. Pakshe, ini Bengal lah. Darjeeling, Darjeeling macam kerja ni. Nampal ada boleh honeymoon spot kan? Darjeeling ni nampal tanpa kelas selama. Nampal, apoi Darjeeling ni orang ni. West Bengal lah. West Bengal lah jenis selama ni orang ni Darjeeling ni orang ni. Simla, Kulu, atau berdarah Manali. Simla, Kulu, Manali. Kalau orang ni, ada nampal Himachal Pradesh. Pakshe Darjeeling ni orang ni.
West Bengal lana, Darjeeling varinna evidana, West Bengal nammade Darjeeling varinna West Bengal lana. Himachal Pradesh lana endu varunnathu Simla kulu Manali ku varunnathu Himachal Pradesh lana. Arunachal Pradesh ile endu endu koravana population koravana 17 per mathrame ullu. Pinne endu parayunnu Uttar Pradesh lana Uttar Pradesh ne pratheekam endana daridyam koodalana, pattika jaathikari koodalana, parliament mandalangalum Uttar Pradesh ile koodalana ennu parayunnu alle. Appo ithrayum karyangale onnu shraddhikkuka valare pradhanapetta korchu adhigam pointukalana nammal ippo parannathu. Adupole thanne nammal Uttarakhand Uttarakhand sukhavasa kendrangalkku prasiddhamayittu oru sthalamaanu endu Uttarakhand എന്താണ് നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഉത്തരാഖണ്ഡിലുള്ള കുറച്ച് അധികം സുഖവാസ കേന്ദ്രങ്ങൾ നമുക്ക് നോക്കാമോ ഒന്നെന്ന് പറയുന്നത് മുസോറി നിങ്ങൾ കേട്ടില്ലേ മുസോറി മുസോറി ഉത്തരാഖണ്ഡിലാണ് അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് നമ്മുടെ നൈനിറ്റാൾ നൈനിറ്റാൾ എന്ന് പറയുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഓക്കേ മുസോറി നൈനിറ്റാൾ അതുപോലെ തന്നെ ഡെറാഡൂൺ ഡെറാഡൂൺ ഓക്കേ ഉത്തര നമ്മൾ മുസോറി നൈനിറ്റാൾ ഡെറാഡൂൺ അപ്പോൾ അൽമോറ എടുത്തില്ല അൽമോറ അൽമോറ ഈ അൽമോറ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ മുസോറി നൈനിറ്റാൾ ഡെറാഡൂൺ അൽമോറ ഇതൊക്കെ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ അധികം ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ നമുക്ക് 18-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം 18-ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ ശ്രീനഗർ ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ശ്രദ്ധിക്കുക ശ്രീനഗറും ശ്രീനഗറും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഈ 18-ന്റെ ശരി ഉത്തരം എന്താണെന്ന് അറിയാമോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ഈ ഓപ്ഷൻ സി ആണ് അല്ലേ എന്താണ് ഓപ്ഷൻ സി സോജിലയാണ് അല്ലേ സോജിലയാണ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് കഴിയും സോജിലയാണ് അല്ലേ അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി നോക്കിയാലോ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനഗർ കാർഗിലാണെങ്കിൽ ശരി ഉത്തരം എന്താണ് അത് സോജിലയാണ് എന്നാൽ ഈ ഷിപ്കില എവിടെയാണെന്ന് അറിയാമോ ഷിപ്കില ഷിപ്കിലയിലെ പ്രത്യേകത അറിയാമോ നമ്മുടെ ഹിമാചൽ പ്രദേശിനെയും ഹിമാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയും ടിബറ്റ് ഹിമാചൽ പ്രദേശ് ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ അത് ഷിപ്കിലയാണ് എന്നാൽ നാഥുല നിങ്ങൾക്കറിയാമോ നാഥുല നമുക്കറിയാം സിക്കിം അല്ലേ എന്താണ് സിക്കിമും അതുപോലെ തന്നെ ടിബറ്റ് സിക്കിമും ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല എന്ന് പറയുന്നത് ലിപുലെ അറിയാമോ ലിപുലെ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ളതാണ് ലിപുലെ എന്ന് പറയുന്നത് അല്ലേ ഈ ലിപുലെ എവിടെയാണ് ഉത്തരാഖണ്ഡ് അല്ലേ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത് ലിപുലെ ഓക്കെ അല്ലേ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഷിപ്കില എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണെങ്കിൽ ഷിപ്കില നാഥുല ആണെങ്കിൽ അത് സിക്കിം ടിബറ്റ് ആണ് എന്നാൽ ലിപുലെ ആണെങ്കിൽ അത് ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു സംശയം വളരെ വരരുത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു പോകുക കേട്ടോ എന്നാൽ നമുക്ക് നോക്കേണ്ട ഒന്ന് രണ്ട് ചുരങ്ങൾ കൂടിയുണ്ട് നിങ്ങൾ ബോംഡില എന്ന് കേട്ടിട്ടുണ്ടോ ബോംഡില ബോംഡില ഈ ബോംഡില എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശമാണ് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണെന്ത് ബോംഡില ചുരം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ബാരാലാച്ചില എന്ന് എടുത്തിട്ടുണ്ടോ ബാരാലാച്ചില ഒരു അടിപൊളി പേരല്ലേ എന്താണ് ബാരാലാച്ചില ബാല നിങ്ങൾ ബാരാലാച്ചില എന്നാണേ ശ്രദ്ധിക്കുക ബാര ഞാൻ ഇവിടെ എഴുതി കാണിച്ചു ബാരാലാച്ചില അല്ലേ അപ്പൊ ഇതിനകത്ത് രണ്ട് ലായ ഉണ്ടല്ലേ രണ്ട് ലായുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചുരം ബന്ധിപ്പിക്കുന്നത് ലാ വച്ചുള്ള രണ്ട് സ്ഥലങ്ങളെയാണ് ഒന്നെന്ന് പറയുന്നത് ലഡാക്കാണ് എന്ന് പറയുന്നത് ലഡാക്കാണ് മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾ ലേ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലാഹുൽ എന്നും പറയുന്നുണ്ട് ലാഹുൽ എന്നോ ലേ എന്നോ ഒക്കെ പറയാം ഓക്കെ ലാഹുൽ ലേ ഏതൊക്കെയായാലും ശരിയാണ് അപ്പോൾ ലഡാക്ക് ലാഹുൽ ലേ എന്നൊക്കെ ആണെങ്കിൽ അത് ബാരാലാച്ചിലാണ് അതിനകത്ത് രണ്ട് ലാ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഷിപ്കില നോക്കി സോജില നോക്കി നാഥുല നോക്കി ലിപുലെ നോക്കി ബോംഡില നോക്കി അതുപോലെ തന്നെ ഇപ്പോൾ ബാരാലാച്ചിലയും നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ ബാരാലാച്ചില ഓക്കെ അപ്പോൾ ഇത്രയും കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ അടുത്ത് നോക്കിയേ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഖാരിഫ് പഠിക്കണം റാബി പഠിക്കണം സെയ്ദ് പഠിക്കണം അല്ലേ എന്തൊക്കെ പഠിക്കണം നമുക്കിതിനകത്ത് ഖാരിഫ് പഠിക്കണം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്താണ് ഖാരിഫ് 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 അതുപോലെ തന്നെ റാബി അല്ലേ ഖാരിഫ് റാബി അതുപോലെ തന്നെ എന്താണ് സെയ്ദ് അല്ലേ ഖാരിഫ് റാബി സെയ്ദ് ഈ മൂന്ന് വിളകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു പിക്ചർ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഖാരിഫ് റാബി സെയ്ദ് ഏതൊക്കെ മാസങ്ങളിലാണ് വിളവെടുപ്പ് വിളവിറക്കല് അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട എന്താണ്
കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്, അത് വരച്ചത് മോശമായി കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. അപ്പൊ നമുക്ക് ഖാരിഫ് നോക്കാം ആദ്യം. ഖാരിഫ്, ഈ ഖാരിഫ് വിളവിറക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമുക്കറിയാം ഖാരിഫ് വിളവിറക്കുന്നത് മഴയുള്ള സമയത്താണെന്ന് അറിഞ്ഞിരിക്കുക. മൺസൂൺ സമയത്താണ്, അല്ലെങ്കിൽ ജൂണിലാണ് അല്ലെ. നമുക്കറിയാം ജൂൺ സമയങ്ങളിലാണ് എന്തുള്ളത്, മഴയുള്ളത് അല്ലെ. അപ്പൊ മൺസൂൺ, മൺസൂൺ ഓക്കെ, ഓക്കെ മൺസൂൺ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഖാരിഫ്, ഖാരിഷ് ആയിപ്പോയില്ലേ. ഖാരിഫ് വിളയിറക്കുന്നത് എപ്പോഴാണ്, മൺസൂൺ സമയത്തിലാണ് അല്ലെ. എന്നാൽ ഖാരിഫ് വിളവെടുക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ, ഖാരിഫ് വിളവെടുപ്പ് എപ്പോഴാണെന്ന് അറിയാമോ, അത് നവംബർ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, നവംബർ ആണ്, അല്ലെങ്കിൽ മൺസൂണിന്റെ അവസാനത്തോടുകൂടിയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, മഴക്കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് വിളവെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മഴ നമ്മുടെ ഈ മഞ്ഞൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ വിളവ് എടുക്കുന്നു. ഓക്കെ, വിളവിറക്കുന്നത് ജൂൺ മാസം മൺസൂൺ മാസത്തിൽ, വിളവെടുപ്പ് എടുക്കുന്ന എപ്പോഴാണ്, അത് നവംബർ മാസത്തിലുമാണ് അല്ലെ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ റാബി ആണെങ്കിലോ, റാബി ആണെങ്കിലോ, അപ്പൊ നവംബറിലല്ലേ നമ്മൾ നിർത്തിയത്. അപ്പൊ ഇവിടെ നവംബറിൽ തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ നവംബറിന്റെ മധ്യഭാഗത്തൂടി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ പറയുന്നത് നവംബറിന്റെ ആദ്യ ഭാഗം എന്നാണ് പറയുന്നത്. നവംബറിന്റെ ആദ്യ ഭാഗം ഇതാണെങ്കിൽ നവംബറിന്റെ മധ്യഭാഗം എന്നാണ്. അപ്പൊ ഇതിൽ മഴക്കാലത്ത് തുടങ്ങിയിട്ട് തണുപ്പത്തത് നിർത്തി. ഇതാണെങ്കിൽ തണുപ്പത്ത് തുടങ്ങിയാണ്. തണുപ്പത്ത് തുടങ്ങിയിട്ട് എപ്പോഴും നിർത്തുമെന്ന് അറിയാമോ, മഴ നമ്മുടെ വെയിലൊക്കെ വരുമ്പോഴാണ് നിർത്തുന്നത്. നമുക്കറിയാം വെയിൽ കാലം, അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷൻ ഒക്കെ തുടങ്ങുന്ന എപ്പോഴാണ്, മാർച്ച് മാസത്തിലാണ് അല്ലെ. മാർച്ച് മാസം, മാർച്ച് മാസത്തിലാണ് വെയിലൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വേനൽ സമയത്താണ്, അല്ലെങ്കിൽ വേനലിന്റെ ആരംഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റാബി വിളകളൊക്കെ വിളവെടുക്കുന്നത് നമ്മുടെ മാർച്ചിലാണ്. വിളവിറക്കുന്നത് എപ്പോഴാണ്, നവംബറിന്റെ മധ്യഭാഗത്തോടുകൂടിയാണ്. പിന്നെ ഒന്നുള്ളത് ഏതാണ്, സെയ്ദ് അല്ലേ. സെയ്ദ് അല്ലേ, സെയ്ദിന്റെ കാര്യം നമുക്കറിയാം. ഇതിൽ മാർച്ചിലെ അവസാനിപ്പിക്കുന്നത്, അപ്പൊ ഇപ്പോഴത്തെ എന്ത് ചെയ്യുന്നു, മാർച്ചിൽ തുടങ്ങുന്നു. ഓക്കെ, മാർച്ചിൽ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വെച്ചതിനെ തീർക്കുന്നു, ജൂണിൽ വെച്ചതിനെ തീർക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതിനെ ഒരു ഒരു കാണാതെ പഠിക്കാതെ ഒരു മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. കാരണം മഴയത്ത് തുടങ്ങിയിട്ട് മഞ്ഞ് വരുമ്പോൾ അവസാനിപ്പിക്കും ആദ്യം. എന്നിട്ട് മഞ്ഞ് വരുമ്പോഴെന്ത് ചെയ്യുന്നു, തുടങ്ങിയിട്ട് വെയിൽ വരുമ്പോൾ അവസാനിപ്പിക്കും. എന്നിട്ട് വെയിൽ വരുമ്പോൾ തുടങ്ങിയിട്ട് മഴ വരുമ്പോൾ പിന്നെ അവസാനിപ്പിക്കും. ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ജൂൺ നവംബർ, നവംബർ മാർച്ച്, മാർച്ച് ജൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഖാരിഫ് വിളകൾ ഏതാക്കിയാന്ന് നോക്കിക്കൂടെ. അപ്പൊ നമുക്ക് ഖാരിഫ് വിളകൾ പഠിക്കാനായിട്ട് നമുക്കൊരു കോഡ് ശ്രദ്ധിക്കാം. ഖാരിഫ് വിളകൾ പഠിക്കാനായിട്ടുള്ള സിമ്പിൾ കോഡാണ്, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മള് പനിയൊക്കെ വരാൻ നേരത്ത് ശ്രദ്ധിക്കുക, പനിയൊക്കെ വരാൻ നേരത്ത് നല്ല ചോളത്തിന് നമ്മൾ എന്ത് ചെയ്യും, കരിച്ചു തിന്നും. ശ്രദ്ധിക്കുക, പനി വരാൻ നേരത്ത്, പനി വരാൻ നേരത്ത് നല്ല ചോളത്തിന്, നല്ല ചോളത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് നല്ല ചോളത്തിന് അല്ലെ, നല്ല ചോളത്തിന് നമ്മൾ എന്ത് ചെയ്യും, കരിച്ചു തിന്നും. കരിച്ച് തിന്നും, തിന്നുമെന്നോ തിന്നണമെന്നോ ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പനി വന്നാൽ എന്ത് ചെയ്യണം, പനി വന്നാല് നല്ല ചോളം നമ്മൾ എന്ത് ചെയ്യണം, കരിച്ച് തിന്നണം. അപ്പൊ ഇനി പനിയില്ല, പനിയില്ല പാവച്ച് നമുക്ക് എന്ത് ചെയ്യാം, പാവച്ച് നമുക്ക് പരുത്തിയെ പറയാം. ശ്രദ്ധിക്കുക, പാവച്ച് നമുക്ക് എന്ത് ചെയ്യാം, പാവച്ച് പാവച്ച് പരുത്തിയെ പറയാം അല്ലെ. പാവച്ച് നമുക്ക് പരുത്തിയെ പറയാം. ഈ നീ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറയും, എന്ത് എന്ത് പറയാം, എന്ത് പറയാനായിട്ട് കഴിയും, നീ അല്ലെങ്കിൽ നാ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പറയാം, നെല്ലിനെ പറയാം. ഓക്കെ, നെല്ല്. ഓക്കെ, അപ്പോ നമുക്ക് പനി വന്നാൽ എന്ത് ചെയ്യണം, പനി വന്നാല് അതിൽ പാവച്ച് നമ്മൾ പരുത്തിയെ പറഞ്ഞു, നാ വെച്ച് നമ്മൾ നെല്ലിനെ പറഞ്ഞു. അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു, നല്ല ചോളം എന്ത് ചെയ്യണം, കരിച്ചു തിന്നണമെന്നല്ലേ പറഞ്ഞത്. പനി വന്നാല് നല്ല ചോളം കരിച്ചു തിന്നണമെന്നല്ലേ. അപ്പൊ ഈ നല്ല ചോളത്തിന് തന്നെയാണ് നമ്മൾ ഈ നാ വെച്ച് നമ്മൾ ഇവിടെ ഈ നെല്ലെന്ന് പറഞ്ഞില്ലേ, ഈ നല്ല എന്ന് പറയുന്നതിന് തന്നെയാണ് നമ്മൾ നെല്ലെന്ന് പറയുന്നത്. നിങ്ങൾ പരുത്തിയെ, നിങ്ങൾ ഈ പനി എന്ന് പറയുന്നത് ഈ പാവച്ചിട്ട് നിങ്ങൾ പരുത്തിയെ പറഞ്ഞാൽ മതി. ഓക്കെ, ഈ നീ നിങ്ങൾ എടുക്കണ്ട, ഈ പരുത്തിയിലെ ഈ പനിയിലെ പരുത്തി വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പനി വെച്ചിട്ട് നിങ്ങൾ പരുത്തിയെ പറഞ്ഞാൽ മതി. ഈ നെല്ല് വെച്ച് അല്ലെങ്കിൽ നല്ല വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നെല്ലിനെ പറയണം. ഈ ചോളത്തിനെ വെച്ച് നമുക്കറിയാം ചോളം ഉണ്ടെന്നറിയാം. ഇനി കരിച്ച് തിന്നണം അല്ലേ, ഈ കരി വെച്ച് നിങ്ങൾക്ക് കരിമ്പിനെ പറഞ്ഞൂടെ, കരിമ്പിനെ പറഞ്ഞൂടെ. ഈ ചാ വെച്ച് നമുക്ക് എന്ത് പറയാം, ചണത്തിനെ പറഞ്ഞൂടെ, ചാ വെച്ച് നമുക്ക് ചണത്തിനെ പറയാം. തിന്നണം വെച്ച് എന്ത് ചെയ്യാം, തിന വിളകളെയും പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ പനി വന്നാലും നല്ല ചോളം കരിച്ചു തിന്നണം അല്ലേ. അപ്പോൾ പനിയിലെ പാവച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പരുത്തിയെ പറഞ്ഞു, നല്ല വെച്ച് നമ്മൾ നെല്ലിനെ പറഞ്ഞു, ചോളം വെച്ച് ചോളത്തിനെ പറഞ്ഞു, കരി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കരിമ്പിനെ പറഞ്ഞു, ചാ വെച്ച് ചണത്തിനെ പറഞ്ഞു, തിന്നണം വെച്ചിട്ട് തിനകളെയും പറഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് ഇതിന് സംശയം ഉണ്ടോ? അപ്പോൾ ഖാരിഫ് വിളകൾക്കകത്താണ് എന്ത് വരുന്നത്, പനി വന്നാല് നല്ല ചോളം കരിച്ചു തിന്നണം. അങ്ങനെയാണെങ്കിൽ റാബി വിളകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? റാബി വിളകൾ നമുക്കതിനെ പയർ, ശ്രദ്ധിക്കുക, പയർ ഗോ ബാക്ക് എന്ന് പറയാം. പയർ ഗോ ബാക്ക്, ഓക്കെ, പയർ ഗോ ബാക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്ന് പറയാം, അപ്പൊ ഇതിനകത്ത് പയർ വർഗങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് പറയുന്നത് ഗോതമ്പാണ് അല്ലെ, പയർ ഗോതമ്പ്. ബാ വെച്ച് നമുക്ക് എന്ത് പറയാം, ബാർലി പറഞ്ഞൂടെ,
ഓക്കെ ബാ വെച്ച് നമുക്ക് ബാറിൽ പറഞ്ഞു ഇവിടെ ഈ കാ വെച്ചിട്ട് അല്ലെങ്കിൽ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയാമോ ഈ വണ്ടിയുടെയൊക്കെ ഇതിപ്പോ ഒരു കാറാണെന്ന് ഓർക്കുക ഇതിപ്പോ ഒരു കാറാണ് അല്ലെ ഇതിപ്പോ ഒരു കാറാണ് ഈ കാറിന്റെ ബാക്കിൽ കൂടി എന്താണ് പോകുന്നത് പുകയല്ലേ പോകുന്നത് അപ്പൊ നമുക്ക് ആ പുക വെച്ച് നമുക്ക് എന്ത് ചെയ്യാം പുകയില പറയാം ഓക്കെ പയറ് ഗോ ബാക്ക് അല്ലെങ്കിൽ പയറ് ഗോതമ്പ് ബാർലി പുകയില ഇത് മൂന്നുമാണ് എന്തിനകത്ത് വരുന്നത് റാബി വിളകൾക്കകത്ത് ഇത് മൂന്നുമാണ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കാം പയറ് ഗോതമ്പ് ബാർലി അതുപോലെ തന്നെ പുകയില ഓക്കെ അപ്പൊ ഖാരിഫിനകത്ത് വരുന്നതാണെങ്കിൽ പനി വന്നാല് നല്ല ചോളം കരിച്ച് തിന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം റാബി ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു പയർ ഗോ ബാക്ക് അല്ലെ പയർ ഗോ ബാക്ക് എന്ന് പറഞ്ഞു സെയ്ദ് ആണെങ്കിൽ അത് ഏതാണ്ട് സെയ്ദ് ആണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ് പഴങ്ങളും പച്ചക്കറികളുമാണ് അല്ലെ പഴങ്ങളും പച്ചക്കറികളുമാണ് എന്ത് ചെയ്യുന്നത് സെയ്ദ് വിളകൾക്കകത്ത് വരുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ശരി ഉത്തരങ്ങൾ പറയാനായിട്ട് പറ്റത്തില്ലേ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ജൂൺ മാസത്തിൽ എന്ത് സംഭവിക്കുന്നു മഴയില്ല ജൂണിന് മഴ പെയ്യുന്നു നവംബറിന് മഴ മാറി മഞ്ഞ് വരുന്നു അപ്പൊ മഴയത്ത് കൃഷി ചെയ്ത് നവംബറിൽ വിളവെടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു ഒന്ന് നോക്കിയേ ഒന്ന് ശ്രദ്ധിച്ചേ മഴയത്ത് കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ മഞ്ഞുകാലത്ത് വിളവെടുക്കുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അത് ഖാരിഫ് വിളയാണെന്ന് പറഞ്ഞു അല്ലേ ഖാരിഫ് വിളയാണ് അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം കിട്ടിയില്ലേ എന്താണ് ഖാരിഫ് വിളയല്ലേ ഓപ്ഷൻ എ അല്ലേ ശരി ഉത്തരം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അപ്പോൾ നമ്മുടെ ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധിക്കുക ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണ് ജലപാതകൾ ദേശീയ ജലപാതകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നാഷണൽ വാട്ടർവേസ് അല്ലെങ്കിൽ ദേശീയ ജലപാതകൾ എന്ന് പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമുക്ക് അതിന് കുറച്ച് കോഡുകളൊക്കെ വെച്ച് പഠിക്കാനായിട്ട് നോക്കാം നാഷണൽ വാട്ടർവേസ് ആണ് NW എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേസ് ആണ് അപ്പൊ നമുക്ക് നോക്കാം നാഷണൽ വാട്ടർവേസ് പ്രധാനമായിട്ടും 5 എണ്ണമാണ് അല്ലെ നമ്മുടെ നാഷണൽ വാട്ടർവേസ് 1 ഉണ്ട് നാഷണൽ വാട്ടർവേസ് 2 ഉണ്ട് നാഷണൽ വാട്ടർവേസ് 3 ഉണ്ട് നാഷണൽ വാട്ടർവേസ് 4 ഉണ്ട് നാഷണൽ വാട്ടർവേസ് 5 ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും കണക്ട് ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെ ആണെന്നും അതിന്റെ പ്രധാനപ്പെട്ട കുറച്ചധികം പോയിന്റുകൾ നമുക്ക് നോക്കാം ഈ നാഷണൽ വാട്ടർവേ 1 വരുന്ന എവിടെയാണെന്ന് അറിയാമോ ഗംഗാ നദിയിലാണ് ശ്രദ്ധിക്കുക നാഷണൽ വാട്ടർവേ 1 വരുന്ന എവിടെയാണ് നമ്മുടെ ഗംഗാ നദിയിലാണ് എന്ത് വരുന്നത് നാഷണൽ വാട്ടർവേ 1 വരുന്നത് ഈ നാഷണൽ വാട്ടർവേ 1 കണക്ട് ചെയ്യുന്ന എവിടെ മുതൽ എവിടം വരെയാണെന്ന് അറിയാമോ 1 വരുന്നതല്ലേ എ അല്ലേ ഒന്നാമത്തെ അല്ലേ നാഷണൽ വാട്ടർവേ 1 എന്നല്ലേ പറഞ്ഞത് ഒന്നാമത്തെ അക്ഷരം ഏതാണ് എ ആണ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ അക്ഷരം എ ആണ് അപ്പൊ ഇതിനൊരു കോളായിട്ട് എയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്നു എന്ന് പഠിച്ചിരുന്നത് എയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്നു എയിൽ തുടങ്ങുന്നത് എന്താണ് അലഹബാദ് ആണ് അല്ലെ അലഹബാദിന് എയിൽ തുടങ്ങുന്നു എയിൽ അവസാനിക്കുന്നു ഹാൽദിയ ഓക്കെ ഹാൽദിയ എയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്നു അതാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് അത് ഗംഗയിലാണ് കണക്ട് ചെയ്യുന്നത് ഗംഗയിലാണ് നാഷണൽ വാട്ടർവേ 1 ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക വളരെ സിമ്പിൾ അല്ലേ ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് 1620 കിലോമീറ്ററാണ് 1620 കിലോമീറ്ററാണ് ദേശീയ ജലപാത 1 നീളം എന്ന് പറയുന്നത് അപ്പൊ അതിൽ സംശയമില്ലല്ലോ ഓക്കെ അപ്പൊ എ 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ അക്ഷരം എ ആണ് അപ്പൊ എയിൽ തുടങ്ങി എയിൽ അവസാനിപ്പിക്കുന്നു അലഹബാദിൽ തുടങ്ങി ഹാൽദിയയിൽ തീരുന്നു ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ദേശീയ ജലപാത 2 നോക്കാമോ ദേശീയ ജലപാത 2 ഈ ദേശീയ ജലപാത 2 അക്ഷരം ഏതാണ് ബി അല്ലേ ദേശീയ 2 അക്ഷരം ബി അല്ലേ അപ്പൊ ഇത് ഉള്ള നദി ഏതെന്ന് വെച്ചാല് അത് ബ്രഹ്മപുത്രയാണെന്ന് അറിഞ്ഞിരിക്കുക ബ്രഹ്മപുത്ര നദിയിലാണ് എന്തുള്ളത് നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിലാണ് എന്നറിഞ്ഞിരിക്കുക ഈ ബ്രഹ്മപുത്ര അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 അക്ഷരം ബി ആണ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ആണ് അല്ലേ സെക്കൻഡ് ലെറ്റർ ആണ് അപ്പൊ അതിനകത്ത് എസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എസ് വെച്ച് പിടിക്കാം സാദിയ മുതല് ദുബ്രി വരെയാണ് ശ്രദ്ധിക്കുക സാദിയ മുതല് ദുബ്രി വരെയാണ് എന്തുള്ളത് 2 നാഷണൽ വാട്ടർവേ 2 പറയുന്നത് സാദിയ മുതല് ദുബ്രി വരെയാണെന്ന് അറിഞ്ഞിരിക്കുക ഇതിന്റെ കിലോമീറ്റർ അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് 891 കിലോമീറ്റർ ആണ് ഓക്കെ അല്ലേ അപ്പൊ 891 ആണെങ്കിൽ അത് സാദിയ മുതല് ദുബ്രി വരെയാണ് നമ്മൾ പറഞ്ഞു എ ആയതുകൊണ്ട് 1 ആണെങ്കിൽ അത് എ ആണ് അപ്പൊ അത് ഗംഗാ നദിയിലാണ് എയിൽ തുടങ്ങി എയിൽ അവസാനിപ്പിക്കുന്നു അലഹബാദിന് ഹാൽദിയ 2 അത് 2 അക്ഷരമായുണ്ട് 2 അക്ഷരം ബി ആണ് ബ്രഹ്മപുത്ര നദിയിലാണ് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് എസ് ആണ് സാദിയ ദൂബ്രി ദൂരം പറഞ്ഞു 891 കിലോമീറ്റർ 3 നമുക്ക് നോക്കാം 3 കേരളത്തിനകത്ത് വരുന്നതാണ് കേട്ടോ കേരളത്തിനകത്ത് വരുന്നതാണ് കേരളത്തിലെ പശ്ചിമ തീരത്തിനകത്താണ് കേട്ടോ എവിടെയാണ് പശ്ചിമതീരം അങ്ങനെ തന്നെ ചോദിക്കും പശ്ചിമതീരത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാത ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് നാഷണൽ വാട്ടർവേ 3 നമ്മുടെ കേരളത്തിനകത്ത് വരുന്നതാണ് ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് ഇത് കണക്ട് ചെയ്യുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് കൊല്ലം മുതല്
കോട്ടപ്പുറം വരെയാണ്, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, കോട്ടപ്പുറം വരെ വരുന്നതാണ് എന്ത് ദേശീയ ജലപാത മൂന്ന് എന്ന് പറയുന്നത്. പശ്ചിമ തീര കനാലിന്റെ ഭാഗമാണ് എന്ത് ഈ ദേശീയ ജലപാത മൂന്ന്. ദേശീയ ജലപാത മൂന്ന് പശ്ചിമ തീര കനാലിലൂടെ ഒഴുകുന്നതാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ വരുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുക. മൂന്ന് കേരളമാണ് കേട്ടോ, മൂന്ന് കേരളമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്പുലേഷനിൽ മൂന്നാം സ്ഥാനം ആർക്ക് തന്നെയാണ്, കേരളമാണ്. അതുകൊണ്ട് തന്നെ ദേശീയ ജലപാത മൂന്ന് കേരളമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാഷണൽ വാട്ടർവേ ഫോർ നോക്കിയാലോ. നാലാമത്തത് ഈ നാഷണൽ വാട്ടർവേ ഫോർ എന്നറിയപ്പെടുന്ന പേര് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ, ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്നാണ്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാമോ, അത് നാഷണൽ വാട്ടർവേ മൂന്നാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ നാലാമത്തെയാണ്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് ഏതായിരിക്കും, മൂന്നാമത്തെയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം നാഷണൽ വാട്ടർവേ മൂന്ന് ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണെന്ന് നോക്കാം. അത് ഗോദാവരി നദിയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ ജലപാത നാല് എവിടെയാണ്, ഗോദാവരി നദിയിലാണ് ദേശീയ ജലപാത നാല് വരുന്നത്. ഇത് നമ്മുടെ കൃഷ്ണ നദികളും അല്ലെങ്കിൽ കൃഷ്ണ നദിയുമായിട്ട് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. ഗോദാവരിയിലാണ്, പക്ഷെ ഇത് നമ്മുടെ കൃഷ്ണ നദിയുമായി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത് എന്നറിഞ്ഞിരിക്കുക. ഈ ദേശീയ ജലപാത മൂന്ന് എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ കാക്കിനട മുതൽ കന്യാകുമാരി വരെയാണ്, ശ്രദ്ധിക്കുക, സോറി കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. ഓക്കെ, അപ്പൊ ഗോദാവരി നദിയിൽ കൃഷ്ണ നദിയുമായി ചേർന്നുകൊണ്ട് ഒഴുകുന്ന നാഷണൽ വാട്ടർവേ നാലെന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്, ശ്രദ്ധിക്കുക, നമ്മുടെ കാക്കിനട. ഓക്കെ, കാക്കിനട, കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് അല്ലെ. പുതുച്ചേരി, പുതുച്ചേരി, ഞാനിത് ഇംഗ്ലീഷ് എഴുതിയതിന് വേറെ റീസൺ കൂടിയുണ്ട്. കാക്കും കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാര്യം ഓർത്തിട്ട്, നാലെന്നല്ലേ പറഞ്ഞത്, ദേശീയ ജലപാത നാലിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനൊക്കെ ഒരു ദിവസം നാല് കപ്പ് ചായ വരെ കുടിക്കും. ഞാനൊക്കെ ഒരു ദിവസം നാല് കപ്പ് ചായ വരെ കുടിക്കും. ഒരു ദിവസം നാല് കപ്പ് ചായ വരെ കുടിക്കുക. അപ്പൊ നാല് കാ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാക്കിനട പറയുക. പൂ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പുതുച്ചേരി പറയുക. ഞാനൊക്കെ ഒരു ദിവസം നാല് കപ്പ് ചായ വരെ കുടിക്കുന്ന വ്യക്തിയാണ്. നാല് കപ്പ്, രാവിലെ ഒരു ചായ, 11 മണിക്ക് മറ്റൊരു ചായ, പറ്റുമെങ്കിൽ വൈകുന്നേരം ഒരു ചായ, രാത്രി കിടക്കാൻ നേരത്തെ ഒരു ചായ, അങ്ങനെ നാല് ചായ ഞാൻ ദിവസം കുടിക്കും. അപ്പൊ ഞാൻ ദിവസം നാല് കപ്പ് ചായ കുടിക്കും അല്ലെ. നാല് കാ പൂ ചായ, ഓക്കെ, നാല് കാക്കിനട പൂ പുതുച്ചേരി, ഓക്കെ അല്ലെ. അപ്പൊ അതിനും വേറെ സംശയമൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ നോക്കാം, അഞ്ചാമത്തെ ദേശീയ ജലപാത. ശ്രദ്ധിക്കുക, അഞ്ചാമത്തെ ദേശീയ ജലപാത. ഈ അഞ്ചാമത്തെ ദേശീയ ജലപാത എന്ന് പറയുന്നത് പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് എന്താ അഞ്ചാമത്തെ ദേശീയ പാത. എന്താണ് പൂർവ, നമ്മുടെ പൂർവ്വ തീര കനാൽ അല്ലെ, പൂർവ്വ തീര കനാൽ അല്ലെ, പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ ദേശീയ ജലപാത എന്ന് പറയുന്നത്. ഇത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ആ നമ്മുടെ ബ്രഹ്മണി നദിയാണ് കേട്ടോ. എന്താണ് പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രഹ്മണി നദി, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ തീര വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ദേശീയ ജലപാത അഞ്ചെന്ന് പറയുന്നത്. എന്താണ് പൂർവ്വ തീര കനാലിലാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ബ്രഹ്മണിയാണ് ആ നദിയിലെ പേരെന്ന് ശ്രദ്ധിക്കുക. എന്താണ് ബ്രഹ്മണിയാണ് നമ്മുടെ ബ്രഹ്മണി, അതുപോലെ തന്നെ മഹാനദി, ബ്രഹ്മണി മഹാനദി, ബ്രഹ്മണി മഹാനദി, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ വ്യവസ്ഥ, ഡെൽറ്റ വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ത് ദേശീയ ജലപാത അഞ്ചെന്ന് പറയുന്നത്. ഇതിന്റെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 623 കിലോമീറ്ററാണ്, 623 കിലോമീറ്ററാണ് എന്ത് ദേശീയ ജലപാത അഞ്ചിൻ്റെത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാണെങ്കിൽ അത് എ ആണ് അക്ഷരം, എ ആയതുകൊണ്ട് ഗംഗയാണ്. അലഹബാദ എയിൽ തുടങ്ങി എയിൽ അവസാനിപ്പിക്കുന്നു, അലഹബാദിൽ തുടങ്ങി ഹാൽദിയിൽ അവസാനിപ്പിക്കുന്നു. 1620 കിലോമീറ്ററാണ്. രണ്ടാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ബി ആണ്, സെക്കൻഡ് ആണ് അല്ലെ. ബി ഫോർ ബ്രഹ്മപുത്ര, എസ് ഫോർ സെക്കൻഡ്, എസ് വെച്ച് സാദിയ ദുബ്രി, 891 കിലോമീറ്റർ. മൂന്നെന്ന് പറയുന്നത് നമ്മുടെ നമുക്കറിയാം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ മൂന്നാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദേശീയ ജലപാത മൂന്നെന്ന് പറയുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. പശ്ചിമതീര നമ്മുടെ നമുക്കറിയാം എന്താണ് പശ്ചിമതീര കനാലുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ അതിലൂടെ ഒഴുകുന്ന എന്താണെന്ന് വെച്ചാൽ ദേശീയ ജലപാത മൂന്നാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണെന്ന് പറഞ്ഞു. നാലാണെങ്കിൽ അത് ഈസ്റ്റ് കോസ്റ്റ് കനാലാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാല് ഗോദാവരി കൃഷ്ണ കാക്കിനടക്കും അല്ലെ, ഗോദാവരി കൃഷ്ണ നദിയുമായി ചേർന്നുകൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് ഫോർ അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ ഫോർ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് എന്ത്, ഞാനൊക്കെ ഒരു ദിവസം നാല് കപ്പ് ചായ കുടിക്കും. കാവച്ച് കാക്കിനട പൂ വെച്ച് പുതുച്ചേരി. അഞ്ചെന്ന് പറയുന്നത് എന്താണ്, അഞ്ച് പൂർവ്വതീരവുമായി ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ കനാൽ എന്ന് പറയുന്നത്. പൂർവ്വതീരവുമായി ബന്ധിപ്പിക്കുന്നതാണ് ബ്രഹ്മിണി നദി അല്ലെങ്കിൽ ബ്രഹ്മിണി നദി മുതൽ മഹാനദിയിലെ ഡെൽറ്റ തീരം വരെ വരുന്നതാണ് പൂർവ്വതീര കനാൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഈ ചോദ്യത്തിലും വേറെ സംശയമൊന്നുമില്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ധൂബ്രി വരെ കിടക്കുന്ന ജലപാത ഏതെന്നാണ് ചോദ്യം. ഇനി നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ബ്രഹ്മപുത്ര നദി, ബ്രഹ്മപുത്ര നദി, ബ്രഹ്മപുത്ര നദി, സാദിയ സാ അല്ലെ. രണ്ടാമത്തെ അക്ഷരമാണ് എന്ത്, ബ്രഹ്മപുത്ര നദി. രണ്ടാമത്തത് സെക്കൻഡ്, എസ് സി സി ഒ എൻ ഡി സെക്കൻഡ് അല്ലെ. അപ്പൊ നമുക്കറിയാം രണ്ടാമത്തെ നദിയാണെങ്കിൽ അത് ഏതാണ്,
വാട്ടർവേ നാഷണൽ വാട്ടർവേ രണ്ടാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കേരള പി എസ് സിയിലെ 15-ാം തീയതി ചോദിച്ചിട്ടുണ്ടായിരുന്ന 10th ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോഗ്രഫിയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വളരെ ഫലപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ഓരോ പോർഷൻസ് ആയിട്ട് എടുത്ത് ഇതേപോലെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ